المصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യരായ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് കെ ടി അബ്ദുള്ള ഫൈസി, ബഹുമാന്യരായ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ്, മഹല്ല് കമ്മിറ്റിയുടെ പ്രഗത്ഭരായ ഭാരവാഹികൾ എം ഇബ്രാഹിം, കെ ഇബ്രാഹിം തുടങ്ങി സ്റ്റേജിലുള്ള അബ്ദുറഹ്മാൻ അടക്കം, നമ്മുടെ ബഹുമാന്യരായ മുസാഫി മുഹമ്മദ് കുഞ്ഞി അടക്കമുള്ള ഈ പ്രദേശത്തെ എസ് വൈ എസിന്റെ അതേപോലെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മോത്സുകരായ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, മറ്റു ഭാരവാഹികളെ, പ്രവർത്തകരെ, ഇങ്ങനെയൊരു സൽസദസ് സംഘടിപ്പിക്കാൻ സന്മനസ്സു കാട്ടിയ ഇതിന്റെ അണിയറ ശില്പികളെ, ഇവരെ ആത്മാർത്ഥമായി സഹായിച്ച ഉദാരമതികളായ മോമിനികളെ, എന്റെ സൽവൃത്തരായ വിശ്വാസി വിശ്വാസിനികളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അല്ലാഹു തആല ഈ സദസ്സിനെ പൂർണ്ണമായ അനുഗ്രഹത്തോടും പ്രതിഫലത്തോടും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അമീൻ പറയും. റമദാനിലെ തഖായങ്ങളിൽ നരകമോചിതരിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, ദുആ കൊണ്ട് നമ്മോട് ഏൽപ്പിച്ചവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും അല്ലാഹു അവന്റെ മഹദായ ഫളിൽ കൊണ്ട് ഉൾപ്പെടുത്തി തരട്ടെ. സ്വർഗത്ത് ഫിർദൗസ് എന്ന സ്വർഗത്തിൽ പഞ്ചവർണ പൈങ്കിളികളായി സിറാത്ത് പാലം പറന്നു പോകുന്ന അനുഗ്രഹീതരായ അടിയാറുകളിൽ നമ്മയും അവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിന്റെ ലിഖാ കാണുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയും അവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരുടെയും നമ്മുടെയും നല്ല മുറാദുകളെ അല്ലാഹു എളുപ്പത്തിലും വേഗത്തിലും ഹാസിലാക്കി തരട്ടെ. അവരുടെയും നമ്മുടെയും പ്രയാസങ്ങളെ അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. ഈ ബാബാ നഗറിന്റെ ഇസ്ലാമിക ചരിത്രത്തിന്റെ തേജോമയമായ ഇന്നലെകളെ ജാജ്വല്യമാനമാക്കിയ പൂർവസൂരികളായ ഈ പ്രദേശത്തെ എല്ലാ മുമിനിങ്ങളായ ആണ്പെണ്ണുങ്ങൾക്കും ഈ സദസ്സിന്റെ പറക്കത്തിനെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. പണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ സ്വീകരിച്ചിരുന്ന ഒരുപാട് ആളുകൾ മരിച്ചുപോയി. നമ്മുടെ ഉമർ ഉസ്താദ് അടക്കം, നമ്മുടെ ആവിയിൽ മുഹമ്മദ് കുഞ്ഞിയാജി അടക്കം എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ. ഹുസനാറ്, ടി കെ ഇബ്രാഹിം ചാ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഹുസനാർ അടക്കമുള്ള പേരൊന്നും കൊണ്ടുന്നില്ല. ഇപ്പോഴും നല്ല സന്തോഷത്തിലും അബ്ദുള്ള കുഞ്ഞ് സെക്രട്ടറി ആയപ്പോ ഹുസനാറായിരുന്നു പ്രസിഡന്റ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പ്രസിഡന്റുമാരായി, സെക്രട്ടറിമാരായി, ഖജാൻജിമാരായി, മെമ്പർമാരായി ആലിമീങ്ങളെ ബഹുമാനിക്കുകയും ഇലമിനെ സ്നേഹിക്കുകയും ചെയ്ത ഒരുപാട് ആളുകൾ, നമ്മുടെ ലുലു അന്തുക്കാജി അടക്കമുള്ള ആളുകൾ, ഒരാളെ പേര് പറയുമ്പോൾ വേറൊരാളെ പേര് മറന്നുപോകും. ആരെങ്കിലും വിട്ടുപോയെങ്കിൽ പൈസക്കാരെ പേര് പറഞ്ഞു, പൈസ ഇല്ലാത്തവരെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞേക്കരുത്. എനിക്കാരെ അറിയില്ല, പേര് പറഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ മതി. പുറത്തു കൊടുക്കട്ടെ അവരുടെ കബറുകളെ. എന്നെയും അറിയാലോ, ആണെങ്കിൽ പൈസക്കാരന്റെ പേര് പറയും, പൈസ ഇല്ലാത്തവരുടെ പേര് പറയാതിരിക്കുകയും ചെയ്യില്ല. ഇൻഷാല്ലാ പുറത്തു കൊടുക്കട്ടെ അവരുടെ കബറുകളെ അള്ളാഹു തആല സ്വർഗത്തൊപ്പുകളായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ വളരെ ഇഖ്ലാസോടുകൂടെ വേല കെട്ടിരുന്ന ഒരുപാട് സഹോദരിമാർ, പണ്ട് ഉമറൊക്കെ എന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ക്ലാസ് സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവരാറുണ്ടായിരുന്നു. അന്നൊക്കെ വന്നിരുന്ന് കേട്ട ഒരുപാട് ആണുങ്ങൾ പെണ്ണുങ്ങൾ, അള്ളാഹുവേ നിന്റെ ബർസഖിലാ, നീ മജ്ലിസിന്റെ പറക്കത്തിനെ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ.
അവരെ കബറുകളെ മനോഹരങ്ങളാക്കണേ അല്ലാ, സ്വർഗത്തോപ്പുകളാക്കണേ അല്ലാ. എന്തെങ്കിലും ഞെരുക്കങ്ങളോ ക്ലേശങ്ങളോ പ്രയാസങ്ങളോ അവരെ കബറിലുണ്ടെങ്കിൽ ഈ ഹിറമത്തുള്ള മാസത്തിന്റെ ഈ സമയത്തിന്റെ ബറക്കത്തുകൊണ്ട് അവരെ ക്ലേശങ്ങളെ അവരെ പ്രയാസങ്ങളെ ഇല്ലാതാക്കണേ അല്ലാ. നാളെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു തലമുറയെ, ഇഖ്ലാസോടെ ദുആ ചെയ്യുന്ന ഒരു തലമുറയെ ഈ ഭൂമിയിൽ നീ ബാക്കിയാക്കണേ അല്ലാ, ഈ ഭൂമിയിൽ നീ ബാക്കിയാക്കണേ അല്ലാ, ഈ ഭൂമിയിൽ നീ ബാക്കിയാക്കണേ അല്ലാ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. തങ്ങൾ വരുന്നത് വരെയുള്ള ഒരു ഇടവേളയാണ് എന്റെ സമയം. നോട്ടീസിൽ പേര് നിശ്ചയിച്ചിട്ട് വന്നതല്ല, കുട്ടികൾ എന്നെ ക്ഷണിക്കാൻ വേണ്ടി ഇബ്രാഹിം പറഞ്ഞു നേരത്തെ ഇവിടെയും വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന്, ഇങ്ങനെ ഇവിടെയും പോകാനുള്ള പിന്നെ ഒരു സൗകര്യവും സാഹചര്യവും ഇല്ല. നാട്ടിൽ നിന്ന് തന്നെ വരണം. പറഞ്ഞു വരുന്നത് ചുറ്റുവട്ടങ്ങളിൽ ഇതിങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ വിളിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. നല്ലവരായ സഹോദരന്മാരെ, റമദാൻ വിട പറയുകയായി. ജീവിതത്തിൽ ചാക്രികമായി കറങ്ങുന്ന കാലത്തിൽ ധാരാളം റമദാൻ മാസങ്ങൾ നമ്മിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി കയറി വരികയാണ്. നാം ആരും യാത്ര മംഗളങ്ങൾ നേരാതെ തന്നെ ഓരോ റമദാൻ മാസവും ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. ശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന ആവേശം വിട പറയുമ്പോൾ അതൊരു സങ്കടമായി നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ്. എന്റെ എല്ലാ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, റമദാനിൽ നാം ഓരോരുത്തരും അനുഭവിച്ച ആത്മീയ ഉൽക്കർഷം, റമദാനിൽ നാം ഓരോരുത്തരും അനുഭവിച്ച ആത്മീയ ലഹരി, റമദാനിൽ നാം ഓരോരുത്തരും അനുഭവിച്ച ആത്മസംതൃപ്തി ഹൃദയത്തിൽ നഷ്ടപ്പെടാതെ അടുത്ത റമദാന് വരെ നിലനിർത്തണം എന്നാണ്. മറന്നു പോകരുത്, ഹൃദയം എപ്പോഴും ഒരു ഒരു നനവാർന്ന ആർദ്രമായ ഈമാനിന്റെ ഇടമായി നിലനിൽക്കുമ്പോഴാണ് നമുക്ക് അല്പമെങ്കിലും ഒരു സ്വസ്ഥതയും അല്പമെങ്കിലും ഒരു സമാധാനവും ഈ ദുനിയാവിൽ അനുഭവിക്കാൻ കഴിയുക. ഈമാനില്ലാത്ത ഒരു ഉണങ്ങിയ വരണ്ട മരവിച്ച മനസ്സായി ഇപ്പൊ അങ്ങനെയുള്ളത് പോയി തിരിയും ഓരോ അവസ്ഥ. ഈമാനില്ലാത്ത, അള്ളാഹുവിന്റെ ഓർമ്മയില്ലാത്ത മരവിച്ച അലസമായ അശ്രദ്ധമായ മനസ്സാണ് നമ്മുടെ മനസ്സെങ്കിൽ അതേറെ അസ്വസ്ഥതകളും പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും നമുക്ക് നൽകും. പലപ്പോഴായി കയ്യിൽ പണമുണ്ടായിട്ടും തടിക്കാരോഗ്യമുണ്ടായിട്ടും കോളുകൊണ്ട കടല് പോലെ കലുഷമായ മനസ്സുമായി ജീവിച്ചു പോകുന്ന ആളുകളെയാണ് നമ്മുടെ ഇടയിൽ അധികമായിട്ട് കാണാൻ കഴിയുക. നിരാശ ബാധിച്ച ആളുകൾ, എപ്പോഴും ഡിപ്രഷൻ ഇങ്ങനെ വിഷാദം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ, എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ആലോചിച്ചാൽ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന്, ഈമാനിന്റെ വഴിയിൽ നിന്ന്, തഖ്‌വയുടെ വഴിയിൽ നിന്ന് അകന്നു പോകുന്നു എന്നതാണ് കാരണം. ജീവിതത്തിൽ ഓരോ തമ്മാടിത്തങ്ങളും ഓരോ തോന്നിപാസങ്ങളും, ഇപ്പോ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആ വീട്ടിൽ നിന്ന് കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ ടൗണിലൊക്കെ പ്രായപൂർത്തി എത്തിയ കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന രംഗം കണ്ടു. റമദാൻ മാസല്ലേ, ഇതെന്തൊരു എന്തൊരു സങ്കടമാണ്, എന്തൊരു ദുഃഖമാണെന്ന് പറയുമ്പോ ഈ കുട്ടികൾക്ക് യാതൊരു കോസലുമില്ല. ഹൈസ്കൂൾ പ്രായം കഴിഞ്ഞ, പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും, വിദ്യാർത്ഥികൾ ഏതാ അള്ളാഹുവാലും, വിദ്യാർത്ഥിനികൾ മുസ്ലിം വിദ്യാർത്ഥിനികൾ, ഏതൊക്കെയോ ഇടനാഴിയിൽ വെച്ച്, ഏതൊക്കെയോ കെട്ടിടത്തിന്റെ ഇടകളിൽ വെച്ച് ദീർഘനേരം സല്ലപിക്കുന്നതും ശൃംഗരിക്കുന്നതും കണ്ടപ്പോ സങ്കടമായി എന്ന് ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ശൃംഗരിക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ, അതിനപ്പുറത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. ഒരുപാട് എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ദുനിയാവില്. അപ്പോ തോന്നിവാസങ്ങൾ, അത് റമദാൻ എന്നല്ല, ശവ്വാൽ എന്നല്ല, ഏതു സമയങ്ങളിലും സാധാരണക്കാരായ ആളുകൾ അവർ സ്നേഹിക്കുന്നത്, അവർ പ്രണയിക്കുന്നത്, അവർ ഇഷ്ടപ്പെടുന്നത് തോന്നിവാസങ്ങളെയാണ്. നല്ല കാര്യങ്ങളെ സ്നേഹിക്കാൻ, നല്ല കാര്യങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ചെന്നു ചേർന്നിരിക്കുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അന്നേ പറഞ്ഞു, ഹുജിബത്തിൽ ജന്നതു, ഹുജിബത്തിൽ ജന്നതു ബിൽ മകാരിഹി, ഹുജിബത്തിൽ നാറു വഹുജിബത്തിൽ നാറു ബിശ്ശഹവാതി, നരകത്തെ മറക്കപ്പെട്ടിരിക്കുന്നത് ആഗ്രഹങ്ങളെ കൊണ്ടാണ്.
നമുക്ക് ഇഷ്ടം അങ്ങനെയാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അല്ലാഹുവിന്റെ അനിഷ്ടങ്ങളുണ്ടോ, പടച്ചറപ്പിന്റെ പൊരുത്തമില്ലാത്ത എന്തൊക്കെ സംഗതികളുണ്ടോ, അവയെ ഇഷ്ടപ്പെടുന്ന മാനസികാവസ്ഥ. ഈ റമദാൻ കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മി ഒന്ന് ആത്മവിചാരണം നടത്തി നോക്കിയ സ്ത്രീകളെ പുരുഷന്മാരെ, അല്ലാഹുക്ക് പൊരുത്തല്ലാത്ത ഓരോന്നിനോടും നോമ്പൊക്കെ നോക്കാറുണ്ട്, നിസ്കാരമുണ്ട്, അജ്ജിന് പോയിട്ടുണ്ട്, ഉംറ നിർവഹിച്ചിട്ടുണ്ട്, താടി വളർത്താറുണ്ട്, പെണ്ണ് പർദ്ദ അണിയാറുണ്ട്. നമ്മുടെ മനോനില എങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കട്ടെ. എല്ലാ ഹറാമുകളെയും സ്നേഹിക്കുന്ന കൽബ് അല്ലെന്ന് പറയാൻ കഴിയോ? വ്യഭിചരിക്കാൻ ചാൻസ് കിട്ടിയാൽ, പലിശ വാങ്ങാൻ ചാൻസ് കിട്ടിയാൽ, ആരെയെങ്കിലും ചതിച്ച് വഞ്ചിച്ച് ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാനുള്ള സാഹചര്യം കിട്ടിയാൽ, തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള ചാൻസ് കിട്ടിയാൽ, തോന്നിവാസങ്ങൾ ചെയ്ത് മെല്ലെ പിന്മാറുന്ന ഒരു തരം മാനസികാവസ്ഥയിലേക്ക് വർത്തമാനകാലം മുസ്ലിം എത്തിപ്പോയില്ലേ? മാറണം. നമ്മുടെ കൺസെപ്റ്റ് മാറണം, നമ്മുടെ മനോഭാവം മാറണം. ആഗ്രഹങ്ങളെ കൊണ്ട് നരകത്തെ മറക്കപ്പെട്ടിരിക്കുന്നു. ഈ ആഗ്രഹങ്ങൾ ചെയ്താലോ, ദോഷം ചെയ്താൽ എന്താ സംഭവിക്കുന്നേ? ഓരോ ദോഷവും ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന് മനസ്സംതൃപ്തി കിട്ടിയതായി, ആത്മസംതൃപ്തി കിട്ടിയതായിട്ട് നിങ്ങൾ എവിടെ നിന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? ദോഷങ്ങൾ ചെയ്താൽ, തമ്മാടിത്തങ്ങൾ ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വല്ലിതമോ മാഹാക ഫിൻ നഫ്സി വതറദദ ഫിൽ ഖൽബി. ദോഷങ്ങൾ ചെയ്താൽ ഹൃദയത്തിൽ അസ്വസ്ഥതകളാണ് ഉണ്ടാവുക. പെട്ടെന്ന് അതൊക്കെ ചെയ്യാൻ തോന്നും, വിഭജിക്കാൻ നല്ല താല്പര്യം തോന്നും, വിഭജിച്ചു കഴിഞ്ഞാൽ പലിശ വാങ്ങാൻ നല്ല ആവേശം തോന്നും, പലിശ വാങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഇഷ്ടപ്പെട്ട ഏത് ദോഷങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഭാവമാറ്റങ്ങളെ കുറിച്ച് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തരുന്നു. ഹൃദയത്തിൽ അസ്വസ്ഥതകളാണ് കയറി വരിക. ചൊറിച്ചിൽ തോന്നും ആത്മാവിൽ, ഇടയാട്ടം തോന്നും കൽബിൽ, സമാധാനം ദോഷം ചെയ്തവനുണ്ടാവുകയേയില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, 5 വയസ്സുള്ള കാലം, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലം, പ്രൈമറി വിദ്യാഭ്യാസ കാലം, ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം, അന്ന് നാം അനുഭവിച്ച ഒരു മാനസികമായ സ്വസ്ഥതയും അല്ലെ, മാനസികമായ ഉല്ലാസവും ഇല്ലേ? കുട്ടിക്കാലത്ത് അനുഭവിച്ച ആ ഉല്ലാസം ഏത് മനുഷ്യനും ആഗ്രഹിക്കൂലേ? ആ കാലൊന്ന് മടങ്ങി വരാൻ. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞിരുന്നു, ഞാൻ എത്ര വേണമെങ്കിലും പണം നൽകാം, എന്റെ കുട്ടിക്കാലം എനിക്ക് ആരെങ്കിലും തിരിച്ചു തരുമോ? അത്രയേറെ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒരു കാലാണ് കുട്ടിക്കാലം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആ കുട്ടിക്കാലത്തെ ഇഷ്ടപ്പെടുന്നത്? മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും സുന്ദരമായ സന്തോഷദായകമായ കാലം കുട്ടിക്കാലമാണ്. കാരണം ദോഷങ്ങളേൽക്കാത്ത, പാപങ്ങളേൽക്കാത്ത, പാപത്തിന്റെ കറുത്ത പുള്ളിയേൽക്കാത്ത ഹൃദയമാണ് കുട്ടിയുടെ കൽബ്. കുല്ലു മൗലൂദിന്യൂലതു അലൽ ഫിത്റാ, ഓരോ കുഞ്ഞും ഭൂമിയിലേക്ക് പെറ്റുവീഴുന്നത് ശുദ്ധമായ പ്രകൃതത്തിലാണ്. റസൂലുള്ളാഹി ജനിച്ചു വീഴുമ്പോ ശുദ്ധമായ കൽബോടെ, ഫിത്രത്തിന് ഒരുപാട് അർത്ഥമുണ്ട്, തൽക്കാലത്തൊക്കെ പെട്ടെന്ന് തിരിയാൻ വേണ്ടി പറയാണ്, ശുദ്ധമായ പ്രകൃതത്തിൽ ഫിത്റത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ, അശുദ്ധമായ പ്രകൃതിയിൽ ഭൂമിയിലേക്ക് പെറ്റുവീണോ? കുട്ടിക്കാലമാണ്, റഖീബിന്റെയും മതീബിന്റെയും സാന്നിധ്യങ്ങളില്ല, നന്മയും തിന്മയും എഴുതി വെക്കാൻ തുടങ്ങിയിട്ടില്ല, പ്രായപൂർത്തിയുടെ മുമ്പുള്ള കാലമല്ലേ, ബുദ്ധി ഉറച്ചിട്ടില്ലല്ലോ. ആ കാലം നാം അനുഭവിക്കുന്ന മാനസികമായ സന്തോഷം അനിർവചനീയമാണ്, അവാച്യമാണ്. പിന്നെ എപ്പം മുതലാന്നറിയോ നമ്മൾ ഇങ്ങനെ ഒരു തരം മോഡ് ഓഫ് അല്ലേ, അല്ലേ, മുഖത്തും മോഡ് ഓഫ്, ജീവിതത്തിലും മോഡ് ഓഫ്. ചില മഞ്ചന്മാർക്ക് രാവിലെ ഒരു ഹാല്, 10 മണിക്ക് വേറെ ഒരു ഹാല്, ഉച്ചയാകുമ്പോ വേറെ ഒരു ഹാല്, വൈകുന്നേരം ആകുമ്പോ അല്ലല്ലേ. എന്തിന്റെ കാരണം? നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോ. എന്താ പ്രായപൂർത്തി എത്തി തുടങ്ങലോടുകൂടെ നന്മയും തിന്മയും രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങി. കല്ലാബൽ റാനാലാ കുലൂബിഹിം, കല്ലാബൽ റാനാലാ
കുലൂബിഹിം മാക്കാനോ എക്സിബോൻ, ചെയ്യുന്ന ഓരോ ദോഷങ്ങളും ചെയ്ത് കണിയലോടുകൂടെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴുന്നു. ദോഷങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ ശരീരത്തിന്റെ നിറം, മനുഷ്യ ശരീരത്തിന്റെ, മനുഷ്യ ഹൃദയത്തിന്റെ കളറ് മാറുന്നു, ഹൃദയത്തിന്റെ രൂപം മാറുന്നു, ഹൃദയത്തിന്റെ പ്രകൃതം മാറുന്നു. മാറി 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 ഓരോ ദോഷവും ചെയ്ത് 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 കറുത്ത പാപ പങ്കിലമായി എന്ന് പറഞ്ഞ അതൊക്കെ അതിന്റെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു. കറുത്ത കൽബായി, വിരൂപമായ കൽബായി, ശരിക്കും കേൾക്കണേ, നമ്മുടെ കൽബ് മാറി. അതുണ്ടാക്കുന്ന അതിന്റെ അതിന്റെ അസ്വാരസ്യങ്ങൾ, അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ, അതുണ്ടാക്കിയ പ്രയാസങ്ങൾ നമ്മളിപ്പോ ഓരോരുത്തരും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനമില്ല. ഉള്ളങ്ങ് ശുദ്ധിയാകുമ്പോ കിട്ടുന്ന സുഖം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സുഖമാണ്. ഈ റമദാൻ കഴിയലോടുകൂടെ ഇനി അങ്ങോട്ട് ഞാൻ എന്റെ ആ മുരടൻ സ്വഭാവം കണ്ട പൊണ്ണിനെ നോക്കി പോവുക, ഹറാമ് ചെയ്യുക, അത് ഞാൻ ഇനി ഉണ്ടാവില്ല. ഈ ഈ വയലോടുകൂടെ, അതിനാണ് വയല്, അല്ലാണ്ട് വയൽ ഇങ്ങനെ മൂന്ന് ദിവസം നാല് ദിവസം വയല് വെച്ച് ഒരു ഒന്നൊന്നര രണ്ട് മണിവരെ ഉറക്കൊഴിഞ്ഞ് ഗംഭീരം വയല് പറഞ്ഞു, പോത്തർച്ചി നെയ്ച്ചോറും പാക്കറ്റൊക്കെ ഇട്ട് ഉച്ചാറായിട്ടും കൊടുത്തു വയല്, എല്ലായിടത്തും വയലും പലപ്പോഴും അങ്ങനെ ആയിപ്പോന്നുള്ള സംശയമുണ്ട്. അവിടെ വയൽ വെച്ചു, അമ്മായിയും കുടിച്ചു പാൽക്കഞ്ഞി, ആ അമ്മായിയും കുടിച്ചു പാൽക്കഞ്ഞി, ഞങ്ങളും വെച്ചു വയല്, അത് പറയാൻ വേണ്ടിട്ടാകരുത് വയല്. ഈ റമദാൻ കഴിയലോടുകൂടെ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് ഈ കേൾക്കുന്ന ഓരോരുത്തരും അവരവരെ ജീവിതത്തിൽ ചെയ്തു പോയ ഇതുവരെയുള്ള ദോഷങ്ങൾ ഇനി അങ്ങോട്ട്, ഓരോ ആളുകൾക്കും ഓരോ വീക്ക്നെസ്സുകളില്ലേ, അത് തിരിച്ചറിയാം. ഓരോരുത്തർക്കും ഓരോ ദൗർബല്യങ്ങളില്ലേ, ആ ദൗർബല്യങ്ങളെ അവരവർ തിരിച്ചറിയുക, എന്നിട്ട് ഇനി അങ്ങോട്ട് തീരുമാനിക്കുക, ഇനി ഞാനത് ചെയ്യൂല. ഇപ്പൊ ഞാൻ പറഞ്ഞ ചെയിൻ സ്മോക്കേഴ്സ് നന്നായി വലിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലില്ലേ, അതിന്റെ അടിമയായി പോയ ആളുകള് എന്തൊക്കെയോ പ്രയാസങ്ങൾ വന്നു, രോഗങ്ങൾ വേട്ടയാടി, ഡോക്ടർമാർ വിളിച്ചിട്ട് പറയില്ലേ ഇനി വലിക്കരുതെന്ന്, അല്ലേ, തടി നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടെ അവിടെ നിന്ന് അങ്ങോട്ട് വലി നിർത്താറില്ലേ. വല്ലാതെ പോത്തിറച്ചിയും ആട്ടിറച്ചിയും ഒക്കെ കൂട്ടിയ ആളുകള് യൂറിക് ആസിഡോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഏതോ ഒന്ന് ശരീരത്തിൽ കൂടി, ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് പോത്തിറച്ചി കഴിക്കരുത്, റെഡ്മീറ്റ് ആ പോത്തിറച്ചി കഴിക്കരുത്, ആ രീതിയിലുള്ള ഒരു ഇറച്ചിയും കഴിക്കരുത്, അത് ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തുമെന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് അങ്ങോട്ട് പോത്തിറച്ചിയോട് വലിയ താല്പര്യമായിട്ടും ഒരിക്കൽ പോലും പോത്തിറച്ചി തിന്നാത്ത ആളുകൾ നമ്മുടെ ഇടയിലില്ലേ. വേണമെന്ന് വിചാരിച്ചാൽ ഏത് സംഗതിയും നടക്കൂലേ. ഇപ്പൊ കൊച്ചി മെട്രോ കണ്ടില്ലേ, അത് ഇത്ര വർഷം കൊണ്ട് പൂർത്തിയാക്കണം എന്ന് അല്ലേ നമ്മുടെ ഗവൺമെന്റുകൾ മാറി മാറി വന്ന ഗവൺമെന്റുകൾ തീരുമാനിക്കുന്നതിന്റെ ഇടയിൽ അത് ആരെ കൊണ്ട് പൂർത്തിയാക്കണം എന്ന വിഷയം വന്നപ്പോ അസാമാന്യമായ നെഞ്ചുക്കോടെ, അസാമാന്യമായ ഇച്ഛാശക്തിയോടെ ഈ കൊങ്കൺ പൂർത്തിയാക്കിയ ശ്രീധരൻ എന്ന ഇന്ന് മെട്രോമേൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീധരന്റെ കയ്യിൽ ഏൽപ്പിച്ചാലേ അത് ഇത്ര സമയം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയൂ എന്ന തീരുമാനത്തിൽ UDFഉം LDFഉം എല്ലാം എത്തിച്ചേരുകയും അത് ശ്രീധരന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തപ്പോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യക്കു തന്നെ അഭിമാനമായ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ മാത്രം അത് അങ്ങനെ ഒരു വസ്തുതയായി തീർന്ന ആ കൊച്ചി മെട്രോ ഉദ്ഘാടനം കഴിഞ്ഞില്ലേ. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ഇടയില് ധാരാളം വ്യത്യസ്തങ്ങളായ ജോലി ചെയ്യുന്ന ആളുകളില്ലേ, അല്ലേ, സുഖമായി മാന്യമായി ജീവിച്ചു പോകുന്ന ആളുകളില്ലേ, ആ മാന്യതയിലേക്കും സുഖത്തിലേക്കും ഇന്ന് നാം അനുഭവിക്കുന്ന ക്ഷേമ ഐശ്വര്യത്തിലേക്കും എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലേ. ഈ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണമെന്ന തീരുമാനം വന്നപ്പോ എനിക്ക് കാഞ്ഞങ്ങടത്രയോ ആൾക്കാരറിയാം, ഇപ്പൊ ഈ കഴിഞ്ഞ 10-20 കൊല്ലങ്ങൾക്ക് ഇപ്പുറമുള്ള യുവാക്കള്, ഇപ്പൊ ഒരു 40-45 വയസ്സുള്ള ചെറുപ്പക്കാർ ഗൾഫിൽ പോയിട്ട് വന്നിട്ട് പറയും ഉസ്താദ് ഒന്നും ശരിയാകുന്നില്ല, ദുആ ചെയ്യണം. ഇപ്പോൾ നോക്കിയാലും നല്ല ഇൻസൈഡ് ഒക്കെ ആക്കിയിട്ട് നല്ല തേച്ച് നല്ല ഇസ്തിരിയിട്ട കുപ്പായും പാന്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു എന്താ പറയണ്ട ഒരു ഒരു ഉദ്യോഗസ്ഥന്റെ ലുക്കിൽ ഇങ്ങനെ വന്നിട്ട് ജോലിയൊന്നും ശരിയാകുന്നില്ല, ദുആ ചെയ്യണം, ഞാനൊക്കെ ആയ കാലത്തെ നിസ്കരിക്കലുണ്ട്, എല്ലാ അമലും ചെയ്യലുണ്ട്, ജോലിയൊന്നും ശരിയാകുന്നില്ല എന്നിങ്ങനെ പറയും. ഇവന്റെ ജ്യേഷ്ഠന്മാരെയോ ഉപ്പയെയോ അല്ലെങ്കിൽ ഇവന്റെ അമ്മോച്ചനെയോ കണ്ടിട്ട് എന്താ ഇവനക്ക് ഒരു ജോലിയൊന്നും ശരിയാകാത്തെന്ന് ചോദിക്കുമ്പോൾ ഉസ്താദെ അവനക്ക് എവിടുന്ന ജോലി ശരിയാകുക, ഞങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റുകാരും ഞങ്ങളൊക്കെ ബിസിനസ്സുകാരുമായി മാറിയത് രാവിലെ 4 മണിയാകുമ്പോൾ ലുങ്കി
കൊടുത്തിട്ട് ഞങ്ങൾ ഗൾഫിൽ നിന്ന് ഇറങ്ങും. പിന്നെ ഞങ്ങൾ ആ തുണി മാറ്റല് ഉച്ചക്കാണ് അല്ലെങ്കിൽ ഉച്ചക്കോ വൈകുന്നേരമാണ് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ കൊണ്ടുവന്ന് ഷോപ്പിൽ നിറച്ച് അത് വിൽപ്പന ചെയ്യാൻ തുടങ്ങുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ ഭക്ഷണം മറന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് സുഖങ്ങൾ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ട്. ത്യാഗവും പ്രയാസവും കട്ടപ്പാടുകളും ഉണ്ടെങ്കിലേ ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് ചെന്നു ചേരാൻ കഴിയുമെന്ന് മോനോട് പറഞ്ഞു കൊടുക്ക്. മോൻ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുക, ഗൾഫിലെത്തി കഴിഞ്ഞാൽ റൂമിൽ നിന്ന് ഒരു 10-11 മണിയാകുമ്പോഴാണ്, അതുവരെ മുപ്പരങ്ങ് ഉറങ്ങിക്കളയും. പിന്നെ എവിടെയാ ഒരു ജോലി ശരിയാ പറയലില്ലേ? അല്പമൊക്കെ ത്യാഗവും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിലേക്ക് മനുഷ്യന് ചെന്ന് ചേരാൻ കഴിയുക. അല്ലേ? സുഖമായി രാവിലെ ഒരു 7-8 മണി വരെ ഉറങ്ങേണ്ട ഉറക്കിനെ രാവിലെ 4 മണിയാകുമ്പോൾ അവസാനിപ്പിച്ച് അല്ലെ ജോലിക്കിറങ്ങിയവർ ഇന്നത്തെ മുതലാളിമാരായി ജീവിച്ചു പോകാൻ സ്ഥായിയായ വരുമാന മാർഗമുള്ള ആളുകളായി തീർന്നു. അല്ലെ? ഏത് വിഷയത്തിന്റെയും പിറകിൽ ചില ത്യാഗങ്ങൾ കാണാൻ കഴിയും. മുമിനെ തുറന്നു വെച്ചിരിക്കുന്നു വിശുദ്ധ റമദാൻ മാസം സ്വർഗത്തിന്റെ കവാടങ്ങൾ. ഇദാ ജാ റമദാൻ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന വഉല്ലിഖത്ത് അബ്വാബുൻ നാർ വസുഫിദത്തി ശയാത്വീൻ റസൂലുള്ളാഹി. റമദാൻ സമാഗതമായാൽ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാ. ഇപ്പോൾ മനോമുഖരങ്ങളിൽ ഉണ്ടാകണം സുന്ദരമായ സ്വർഗം. സ്വർഗമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഹറാമുകളെ ഉപേക്ഷിക്കേണ്ടി വരും, ഹാബിറ്റുകളെ ഒരുപാട് ഉപേക്ഷിക്കേണ്ടി വരും. കണ്ണു ചിമ്മി ഓരോ ഹറാമിന്റെ മുന്നിൽ നിന്നും പിന്മാറാനുള്ള ത്രാണിയും ഇച്ഛാശക്തിയുമാണ് വേദ കേൾക്കുന്ന സ്ത്രീ പുരുഷന്മാരെ ഇന്നു മുതൽ നമുക്കുണ്ടാകേണ്ടത്. ഉറപ്പിച്ചു കൊള്ളണം, ഇങ്ങനെയൊക്കെ ആയാ ഇൻഷാല്ലാ എന്റെ അല്ല എന്റെ കൈവിടൂല. ബാക്കി ആരൊക്കെ എന്നെ കൈവിട്ടാലും പടച്ചെറുപ്പിന്റെ ട്രാക്കിൽ ഞാൻ കയറിയാൽ, അള്ളാഹുവിന്റെ വഴിയെ ഞാൻ സഞ്ചരിച്ചാൽ, മൻ തഖറബ മിന്നി ശിബുറാ തഖറബത്തു മിൻഹു ദിറാ വമൻ തഖറബ മിന്നി ദിറാ തഖറബത്തു മിൻഹു ബാ എന്റെ വഴിയിലേക്ക് ഒരു ചാണെടുത്താൽ അവന്റെ അവനിലേക്ക് എന്റെ റഹ്മത്ത് കൊണ്ട് ഞാനൊരു മുടമെടുക്കുന്നതാണ്. അവ എന്നിലേക്ക് ആരെങ്കിലും ഒരു മുടമെടുത്താൽ അവനിലേക്ക് ഞാനൊരു മാറെടുക്കുന്നതാണ്. എന്നിലേക്ക് ആരെങ്കിലും നടന്നു വന്നാൽ അവനിലേക്ക് ഞാൻ ഓടിയണയുമെന്ന് റഹ്മുറഹീമിനായ റബ്ബ് തന്നെ പഠിപ്പിക്കുമ്പോ നല്ല പ്രതീക്ഷയോടെ ഓരോ ഹറാമെന്ന് ഒഴിഞ്ഞു നിന്നാൽ ഞാൻ ഒരു പരാജിതനാകൂല. ചിലക്കൊക്കെ ഒരു വിചാരം, ഒരു പെണ്ണ് വിളിച്ചു ചെന്നിട്ട് വ്യഭിചരിച്ചില്ലെങ്കിൽ എന്നെ പിന്നെ കൊള്ളുകന്നാ. ഒരാണ് ക്ഷണിച്ചു ഞാൻ പോയി കിടന്നു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു പെണ്ണായിട്ട് 2017 പരിഗണിക്കൂ എന്നുള്ളൊരു ചിന്ത. മോളെ മോളെ, ദോഷങ്ങൾ ചെയ്ത് കഴിയലോടുകൂടെ നീ അത് മറന്നില്ലേ? പക്ഷെ നിന്റെ റബ്ബുൽ ഇസ്സത്ത് അത് മറന്നില്ല. ചെയ്ത ദോഷം അല്ലാഹു തആല മറക്കുകയില്ല. ഓർമ്മിക്കണം ഓർമ്മിക്കണം, നീ കളിച്ച കളികളൊന്നും അതാണായാലും പെണ്ണായാലും ചെറുദോഷങ്ങളും വൻദോഷങ്ങളും ഒന്നും ഇഖ്ലാസോടുകൂടെ അതിന്റെ പ്രായച്ചിത്തം നാം ചെയ്തില്ലെങ്കിൽ ചെറുദോഷങ്ങൾ പൊറുപ്പിക്കാൻ സൽക്കർമ്മങ്ങൾ വേണം, വൻദോഷങ്ങൾ പൊറുപ്പിക്കാൻ ആത്മാർത്ഥമായ തോപ വേണം. ഇവിടെ മുജാഹിദും ജമാഅത്തും സുന്നിയും ഒരേ അഭിപ്രായക്കാരാണ്. രണ്ടഭിപ്രായം ഈ വിഷയത്തിലില്ല. വൻദോഷം പൊറുക്കാൻ വേണ്ടിയിട്ട് വേറെ മാർഗങ്ങളില്ല. പടച്ചറപ്പിന്റെ മുന്നിൽ ആത്മാർത്ഥമായ തോപ ചെയ്യലല്ലാതെ വേറെ കുറുക്കു മാർഗങ്ങളില്ല. നീ ദോഷം പൊറുപ്പിച്ചില്ല, എന്താ സംഭവിക്കുക? പടച്ചറപ്പിന് 2 രീതിയാണ്, ശിക്ഷയ്ക്ക് 2 രീതിയാണ്. അടിമക്കല്ലാഹു താല ഗുണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ വെച്ച് ശിക്ഷ വേഗമാക്കുന്നതാണ്. അല്ല അടിമക്ക് അടിമക്കല്ലാഹു താല ഷർറാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ അവന്റെ ശിക്ഷയെ അല്ലാഹിറത്തിലേക്ക് പിന്തിപ്പിക്കുന്നതാ. ദുർബലരായ മനുഷ്യരെ, നമുക്ക് അല്ലാഹുവിന്റെ ദുനിയാവിലെ ശിക്ഷയും ആഹിറത്തിലെ ശിക്ഷയും സഹിക്കാൻ കഴിയില്ല. ഇവിടെ അങ്ങനെ പോയി
നിൽക്കോട്ടെ, ആഗ്രഹത്തിൽ അല്ലാതെ ചിട്ടിച്ചോട്ടെ, ആരെങ്കിലും ദൂരെ ഇരുന്നിട്ട് പറയുന്നുണ്ടോ ഇവിടെങ്ങനെ പോകണം കൂളായി, നല്ല ആരോഗ്യം നല്ല മനസ്ഥിതി. മോഹൻലാലിനോട് പത്രക്കാരി ചോദിച്ച പോലെ എന്താ എന്താ സ്വപ്നം, മോഹൻലാൽ പറഞ്ഞു അച്ഛനായി അച്ഛാച്ഛനായി, ഭാര്യ അമ്മയായി അമ്മുമ്മയായി, പേരമക്കളോടൊത്ത് കാലങ്ങളങ്ങനെ, ഗ്രീഷ്മവും ശിശിരവും വസന്തവും ശരത്കാലവും വേനലും മഴയുമൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങനെ അങ്ങനെ. ആ തേങ്ങാ പൊണ്ണാക്ക് പോക്ക് നമ്മൾ കരുതണ്ട, അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കൊറേ വയസ്സായി പോയ പിന്നെ മക്കൾ ഉരുട്ടിയിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് മടക്കാക്കിയിട്ട് എവിടെയെങ്കിലും മേലെടുത്ത് വെച്ചാളി ജീവിക്കുന്ന കാലം അല്ലേ നമ്മൾ ഓർമ്മിക്കണം. ഇവിടെ ഇവിടെയും നമുക്ക് സുഖം വേണം, ഇവിടെയും നന്മ വേണം, അവിടെയും നന്മ വേണം, ഇവിടെയും ആരോഗ്യം വേണം, ആഖിറത്തിലും ആരോഗ്യം വേണം. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഔസ്നീ എന്നെ ഉപദേശിക്കണം നബിയേ, എന്നെ ഉപദേശിക്കണം നബിയേ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു അബ്ബാസേ സലില്ലാഫിയ, നീ അല്ലാഹുവോട് ആഫിയത്തിനെ ചോദിക്കുക, സലില്ലാഫിയത ഫി ദുനിയാ, അബ്ബാസേ നീ ദുനിയാവിൽ അല്ലാഹുവോട് ആരോഗ്യം ചോദിക്കുക. അല്ലാഹുവോട് അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫി ദുനിയാ ചോദിച്ചുകൊണ്ടിരുന്നു. അതങ്ങനെ പോയി 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 കുറെ കഴിഞ്ഞിട്ട് പിന്നെയും ചോദിച്ചു, നബിയെ എന്നെ എന്തെങ്കിലും ഉപദേശിക്കണം, എന്നെ എന്തെങ്കിലും ഉപദേശിക്കണം. അപ്പോ പറഞ്ഞു സലില്ലാഫിയ നീ ആഫിയത്തിനെ ചോദിക്കുക. പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ചോദിച്ചു, നബി എന്നെ ഉപദേശിക്കണം. അപ്പൊ പറഞ്ഞു സലില്ലാഫിയത ഫി ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും നാളെ ആഖിറത്തിലും നീ ആഫിയത്തിനെ ചോദിക്കുക. ഇവിടെയും വേണം ശരീരത്തിന് സുഖം, ഇൻഷാ അല്ലാഹ് ആഖിറത്തിലും വേണം ശരീരത്തിന് സുഖം. ഇവിടെയും അല്ലാഹു തആല ശിക്ഷിക്കരുത്, ഇൻഷാ അല്ലാഹ് ആഖിറത്തിലും അല്ലാഹു തആല ശിക്ഷിക്കരുത്. ഇവിടെയും പടച്ചറപ്പിന്റെ ശിക്ഷ സഹിക്കാൻ കഴിയില്ല, ആഖിറത്തിനെ അല്ലാന്റെ ആദാബും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ അല്ലാഹുമ്മ പറയ് ഇന്നക അഫുവ്വും കരീം, പറയ് അല്ലാഹുമ്മ ഇന്നക അഫുവ്വും കരീം, تحب العفو فاعف عنا പറയ് اللهم ഇഖ്ലാസോടെ പറഞ്ഞ അങ്ങനെ പാട്ട് പാടും പോലെ പറയണ്ട, പറയ് ആ പറച്ചിൽ ഒരു കൂലി കിട്ടട്ടെ. اللهم انك عفو كريم പടച്ചവനെ നീ ബഹുമാന്യനായ മാപ്പുകാരനാണ്, തുഹിബ്ബുൽ അഫ്വ നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അൻ ഇവിടെ ശിക്ഷിക്കരുത് അവിടെ ശിക്ഷിക്കരുത്, നീ മാപ്പ് തരണം മാരകം. അപ്പൊ നോക്കട്ടെ, ചിലപ്പോ നമ്മൾ കളിച്ച കളികൾക്ക് ശിക്ഷയായി ഒരു രോഗം വന്നാൽ സഹിക്കാൻ കഴിയോ, ഒരു രോഗം വന്നാൽ സഹിക്കാൻ കഴിയോ? പിന്തുവാരത്തിന്റെ ക്യാൻസർ വന്നു, പിന്തുവാരം അങ്ങടച്ചു, സൈഡിലൂടെ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ് ഇട്ടു, ആ പൈപ്പിലൂടെ കാട്ടിക്കൊന്ന, എപ്പോഴും കയ്യിലൊരു സഞ്ചിയുമായി നടക്കുന്ന എത്ര ഹതഭാഗ്യരാ. ബ്രസ്റ്റിന്റെ ക്യാൻസർ വന്ന്, മുലക്ക് ക്യാൻസർ വന്ന്, രണ്ട് ബ്രസ്റ്റും രണ്ട് മാരടവും മുറിച്ചു മാറ്റിയിട്ട് ജീവിക്കുന്ന എത്ര ഹതഭാഗ്യകളാ. സുബ്ഹാനല്ലാഹ്. കണ്ണിന്റെ ക്യാൻസർ വന്ന്, ഒരു കണ്ണ് ചൂടുന്നെടുത്ത് ഒറ്റക്കണ്ണുമായി ജീവിക്കുന്ന എത്രയെത്ര മനുഷ്യരാ. അല്ലാഹുവിന്റെ വേദനാജനകങ്ങളായ ദുനിയാവിലെ പരീക്ഷണങ്ങൾ നമുക്ക് നേരിടാൻ കഴിയില്ല. ഇനി ഇവിടെ ശിക്ഷിക്കാതെ അല്ലാഹ് ആഖിറത്തിലേക്ക് മാറ്റിവെച്ചാലോ? ഇത് ശരിക്കും ഓർമ്മിക്കണം കുട്ടികളെ, എന്റെ ചെറുപ്പക്കാരെ ഓർമ്മിക്കണേ. ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രയെത്ര മാരക രോഗങ്ങളാണ് നാം കേൾക്കുന്നത്. ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറുമ്പോ എന്റെ പരിചയക്കാരനായ ഒരു സിദ്ദീഖ് ദാനിമി ട്രെയിനിൽ കയറുന്നുണ്ട് ഇന്റർസിറ്റിക്ക് മലപ്പുറത്തേക്ക്. അദ്ദേഹത്തിന്റെ ജേഷ്ഠന് ക്യാൻസറാണ്, സീരിയസ് ആണെന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കുക. ഇവിടെ ഏത് കുടുംബത്തിലും എന്ന പോലെ, ഏത് കുടുംബത്തിലും എന്ന പോലെ കണ്ണൂരിലുള്ള ഒരു ഡോക്ടർ ഇപ്പോൾ ഈ കാഞ്ഞങ്ങാട് പരിസരത്തെ റിസർച്ച് ചെയ്തു കൊടുക്കുകയാണ്. ഈ തീ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മറ്റു സ്ഥലങ്ങളെക്കാളും ക്യാൻസർ അധികമാണെന്ന റിപ്പോർട്ട് കിട്ടിയപ്പോ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒട്ടേറെ സ്ഥലങ്ങളിൽ ഒട്ടേറെ കുടുംബങ്ങളിൽ ക്യാൻസർ വല്ലാതെ പടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോ ഈ മേഖലയിലുള്ള കിണറുകളിലുള്ള വെള്ളമടക്കം, ഇവിടെയുള്ള അന്തരീക്ഷമടക്കം ഇപ്പോൾ റിസർച്ച് ചെയ്തു കൊടുക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ ദുനിയാവിൽ വരുന്ന ഈ പരീക്ഷണങ്ങളുടെ ഇടയിൽ നാം ഒരു കാര്യം ചിന്തിക്കണേ.
ആത്മീയമായി ഇതിന്റെ കാരണങ്ങളിലേക്ക് പരിധി നോക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ കാണാൻ കഴിയും. ദോഷങ്ങൾ ഏറുമ്പോഴാണ്, ദോഷങ്ങൾ ഏറുമ്പോഴാണ് മനുഷ്യന്റെ പരീക്ഷണം വരിക. എന്റെ ഓർമ്മയെ തൊട്ട് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ തീർച്ചയായും അവന് നാം ഇടുങ്ങിയ ജീവിതം നൽകുന്നതാണ്. ഒരുപാട് തഫ്സീറുകളിൽ കാണാൻ കഴിയും ഇത് ഖബറിലുള്ള ഇടുക്കം മാത്രമല്ല, ഇമാം സാബൂനിയെ പോലുള്ള ആധുനിക ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനങ്ങളിൽ കാണുന്നു. കളിച്ചു കൂട്ടുന്ന തിന്മകൾക്ക്, ചെയ്തു കൂട്ടുന്ന പെക്കൂത്തുകൾക്ക്, നാം ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന ഹറാമുകൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ല തരുന്നതാണ്. അത് ചിലപ്പോൾ സാമൂഹികമായ പ്രതിസന്ധിയാകാം, രാഷ്ട്രീയമായ പ്രതിസന്ധിയാകാം, വ്യക്തിതലത്തിൽ വരാവുന്ന പരീക്ഷണങ്ങളാകാം. എന്തു വന്നാലും മനുഷ്യ നമ്മൾ ദുർബലരല്ലേ? ഒരു തലവേദന താങ്ങാൻ കഴിയാത്തവരാണോ നാം? ഒരു പല്ലുവേദന സഹിക്കാൻ കഴിയാത്തവരാണോ നാം? ഒരു മുട്ടുകടച്ചിൽ വന്നാൽ ഇപ്പോൾ അഷറഫിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാ വരുന്നേ? അദ്ദേഹത്തിന്റെ പാപ്പാക്ക് നേരെ ചൊവ്വേ നടക്കാൻ കഴിയുന്നില്ല. നല്ല ആരോഗ്യത്തോടുകൂടെ എല്ലാ സ്ഥലത്തും കണ്ടിരുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. പഠിച്ചവനെ നീ ആഫിയത്തുള്ള ദീർഘായുസ് ത്വാഅത്തിനായി പ്രദാനം ചെയ്യണേ അല്ലാ. അതുപോലെ മുട്ടുവേദനയും നടുവേദനയുമായി നേരെ ചൊവ്വേ ഇഫ്തിറാശിന്റെ ഇരുത്തം ഇരിക്കാൻ കഴിയാത്ത, തവറുക്കിന്റെ ഇരുത്തം ഇരിക്കാൻ കഴിയാത്ത, എല്ലാവരെയും പോലെ സുജൂദിലും റുക്കുഊവിലും പോകാൻ കഴിയാത്ത എത്രയെത്ര മനുഷ്യന്മാരാണ് റബ്ബേ. കൃത്യമായി സുജൂദ് ചെയ്യാനും ഇസ്തിറാഹത്തിന്റെ ഇഫ്തിറാശിന്റെ തവറുക്കിന്റെ ഇരുത്തമൊക്കെ ഇരിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ അല്ലാ. മുട്ടുവേദനയുള്ളവരുടെ മുട്ടുവേദന ഈ ഹുർമത്തുള്ള മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നിശിഫയാക്കണേ അല്ലാ. നിസ്കാരത്തിന് തടസ്സമാകുന്ന രോഗങ്ങളെ നീ തരല്ലേ അല്ലാ. ബി ഹുർമത്തി ഒരു മൂന്ന് സലാത്ത് സല്ലല്ലാഹു اللهم صل على محمد ഖാലിദ് ഞാനീ പെണ്ണുകളെ കാണുന്നതായിട്ട് ഈ ഫ്ലക്സ് ഖാലിദിന്റെ അല്ല ഈ ജംഷീദിന്റെ ആണെന്ന് അല്ലേ ഇവിടെ തന്നെ വെച്ചു നല്ലതാണ് ഞങ്ങളുടെ പെണ്ണുകളെ കാണൂല പിന്നെ ഇവിടെ ഈ ഈ ഭാഗത്തുള്ള സഹോദരിമാരെ കുറച്ച് മുമ്പോട്ട് പിറകിലുള്ള സഹോദരിമാർക്ക് കയറാൻ കഴിയുന്നില്ല പോലും ഇങ്ങോട്ട് മുമ്പോട്ട് ഖാലിദ് ഒന്ന് അവിടെ ഒന്ന് കൈക്കൊടുത്തവനെ അതിന് ഞാൻ മരുന്നേ പിന്നെ ഞാൻ പെണ്ണുകൾ കാണാൻ വിളിച്ചോട്ട് മുമ്പോട്ട് മുമ്പോട്ട് മുഴുവൻ സ്ത്രീകൾ രണ്ട് കസ ഒന്നും ഇരുന്ന് മറ്റേനോട് കാല് വെക്കുന്നുണ്ട് അല്ലെങ്കിലും പിന്നെ വെച്ച പോലെ അപ്പൊ ഇവിടെ ഒഴിവാക്കണം ഒറ്റ കസേര പിന്നെയും കണ്ടോ ആ ഒഴിഞ്ഞ നടക്കൊരു നടുക്ക് ഒരുപാട് ഒഴിഞ്ഞ കസേര ഉണ്ട് ഒന്ന് മുമ്പോട്ട് കയറി ഇരുന്നിട്ട് ആ ഒഴിഞ്ഞ കസേരയെ ഒന്ന് ഒഴിവാക്കി കൊടുത്തേ നിങ്ങൾ ഒച്ചയ്ക്ക് ഉണ്ടായില്ല മാറി ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് മോനെ അവിടെ കൊടുത്ത് കസര എടുത്ത് ഇങ്ങോട്ട് ഇട്ട മോനെ ആ കസര എടുത്തിട്ട് ഇങ്ങോട്ട് വാ ഇട്ടിരിക്കെ ഒരി ആണ് തങ്ങൾക്ക് കുറച്ച് വഴി വെക്കണേ ഒരു 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 കസേരന്റെ ഒഴിവ് അത്ര മതി സ്ത്രീകളെ ഭാഗത്ത് മസാഫി ഒന്ന് പോയി നോക്ക് ആയോ ആണല്ലേ ആയില്ലേ കേൾക്കണേ ഇനി അടങ്ങിയിരിക്കുക അടങ്ങിയിരിക്കുക ദുനിയാവിലൊരു അസുഖം വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഭൗതിക ലോകത്ത് ജീവിത വഴിയിൽ ദാരിദ്ര്യം വന്നാൽ താങ്ങാൻ കഴിയോ? ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതി പെട്ടെന്ന് ഡൗൺ ആവുകയും സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ വട്ടയാടുകയും ചെയ്താൽ മൂമിനെ നമുക്കത് നേരിടാൻ കഴിയില്ല. ഇപ്പോഴത്തെ കുടുംബജീവിതത്തിന്റെ ശാന്തതയും സ്വസ്ഥതയും ഏതെങ്കിലും വിധത്തിൽ ഭംഗം വന്നു പോയാൽ, ഏതെങ്കിലും വഴിയിൽ ഓട്ടങ്ങൾ സംഭവിച്ചാൽ, ഏതെങ്കിലും വിധത്തിലുള്ള പരാജയങ്ങൾ സംഭവിച്ചാൽ
കുടുംബജീവിതത്തിൽ പരാജയം സംഭവിച്ചാൽ, ഭർത്താവ് ഭാര്യയോട് പിണങ്ങിയാൽ, ഭാര്യ ഭർത്താവോട് പിണങ്ങിയാൽ, രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായാൽ, മക്കൾ ഒറ്റപ്പെടാൻ തുടങ്ങിയാൽ, ജീവിതത്തിൽ അത് മതി പരാജയമായി, പരീക്ഷണമായി, അത് മതി. മോമിനെ ദുനിയാവിലെ അള്ളാന്റെ ശിക്ഷ സഹിക്കാൻ കഴിയില്ല. ആഹ്റത്തിലാകുമ്പോഴോ നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹു തആല അനുഗ്രഹിച്ച അടിമകൾക്ക് ആഹ്റത്തിൽ ശിക്ഷ നൽകാതെ ഇവിടെ ശിക്ഷ നൽകുമെന്നാണ്, ആഹ്റം മനോഹരമാക്കി കൊടുക്കുമെന്നാണ്. അതേസമയം ഖൈർ ഉദ്ദേശിക്കാത്ത അല്ലാഹു തആല ശർ ഉദ്ദേശിച്ച അടിമയാണെങ്കിൽ അടിമക്ക് അല്ലാഹു തആല ശബ്ദാണ് ഉദ്ദേശിച്ചതെങ്കിലോ ഇവിടെ അവനെ ശിക്ഷിക്കുകയില്ല. ഇവിടെ ശാന്തമായ, ഐശ്വര്യപൂർണമായ, ക്ഷേമപൂർണമായ, ആരോഗ്യപൂർണമായ ജീവിതം നൽകിയിട്ട് അവൻ അവിടെയാണ് ശിക്ഷ കിട്ടുക. ആഖിറത്തിലെ ശിക്ഷയാണെങ്കിലോ പറ, അതല്ല അത് പേടിച്ചിട്ടല്ലേ ആഖിറത്തിലെ അദാബ് എന്ന് പറഞ്ഞാല് അശദ്ദു ഏറ്റവും ശക്തമാണ്. അശദ്ദു എന്ന് പറഞ്ഞാല് ശക്തമാണ് എന്നല്ല അർത്ഥം, ഏറ്റവും ശക്തമാണ്. ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സങ്കല്പിക്കാനേ കഴിയില്ല. തീർച്ചയായും ഞാൻ ഗഫൂറു റഹീമാണ്. ഗഫൂർ എന്ന് പറഞ്ഞാൽ വല്ലാതെ പൊറുക്കുന്നവനാണെന്നാണ് അർത്ഥം. റഹീം, വല്ലാതെ റഹ്മത്ത് ചെയ്യുന്നവനാണ്. അത് മാത്രമല്ല എന്റെ വിശേഷണം, ഇങ്ങനെ അമർന്നിരിക്കല്ലേ, തീർച്ചയായും എന്റെ ശിക്ഷ വേദനാജനകമാണ്. തീർച്ചയായും എന്റെ ശിക്ഷ വേദനാജനകമാണ്. ഇവിടെ മുജാഹിദും ജമാഅത്തും സുന്നിയും തമ്മിൽ തർക്കമില്ല. ഇവിടെ അവാന്തര വിഭാഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. മുഅ്മിനെ, അല്ലാഹുവിന്റെ വരാനിരിക്കുന്ന ലോകത്ത് അദാബ് മനുഷ്യന് സഹിക്കാൻ കഴിയില്ല. ഒരു ആയത്ത് കൂടിയോത്, ഇന്ന ബതുശ റബ്ബിക ലശദീദ്, ഒത് ഇന്ന ബതുശ റബ്ബിക, അങ്ങനെ അമർന്ന് ഇതിന്റെ കൊടുകൊടോ കൊടുകൊടുന്നല്ലേ, തല കയറൂല, ഒത് നേരിരിക്ക്, ഇതിന്റെ ഈ ഗൗരവം മനസ്സിലാക്കിട്ട് ഒന്ന് നേരിരിക്ക്, ഒത് ഇന്ന ബതുശ റബ്ബിക ലശദീദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ. ബതുശ എന്ന് പറഞ്ഞാൽ പിടുത്തം എന്നർത്ഥമുണ്ട്, ബതുശ പിടുത്തം എന്നർത്ഥമുണ്ട്, നിന്റെ രക്ഷിതാവിന്റെ പിടുത്തം. ലശദീദ്, കഠിനമാമിനെ സങ്കല്പിക്കാനേ കഴിയില്ല. അത് പേടിച്ചിട്ട് തന്നെയല്ലേ മോമിനീങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ പറഞ്ഞിരുന്നു, ലൗ തഅലമൂന മാഅലമൂ, ഞാൻ അറിയുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ലളഹകതും ഖലീല, നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, വല ബഖയതും കദീറ, നിങ്ങൾ വല്ലാതെ കരയുമായിരുന്നോ, ഒമാ തലതതും ബിന്നിസായി അലൽ ഫുറുഷ്, നിങ്ങൾ വിരിപ്പുകളിൽ കിടന്ന് ഭാര്യമാരുമായി രമിക്കുകയില്ല, സുഖിക്കുകയില്ല, വല ഖറജതും ഇല സുഉദാതി തജറൂന ഇലല്ലാ, ഞാൻ അറിയുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് മരുഭൂമിയിലൂടെ അല്ലാഹുവോട് സഹായം തേടി നടക്കുമായിരുന്നോ. ഇന്ന് രാത്രി ഈ സമയത്ത് നരകം വല്ലോണ്ട് മുമ്പിൽ ഇങ്ങനെ വരികയാണ്, ഇവിടെ ഇരിക്കൂല, ഒരൊറ്റ ഓട്ടോടും. ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എത്ര രാവാണ്? മൂന്നാം രാവ്. പുരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഫോണ്, മകൾക്ക് വന്ന പെണ്ണുങ്ങളാ വിളിച്ചേ, ഒരേ കരച്ചലാണ്, കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഏങ്ങലടിച്ചിട്ട് നോക്കുമ്പോ ഇത് ഈ നരകം കളിപ്പിൽ അങ്ങ് കയറി ഭയം വന്നിട്ട് എന്നോട് ദുആ ചെയ്യാൻ പറയാൻ വേണ്ടിട്ട് വിളിക്കുകയാണത് പെണ്ണ് എന്റെ മോളെ എടുത്ത്, പാപ്പ ഇത് എടുക്കാൻ കഴിയില്ല, ഇങ്ങനെ 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 കരയാണ്, ഏങ്ങലടിച്ചിട്ട്
ഹൃദയത്തിലേക്ക് വേണ്ട രീതിയിൽ നരകം കയറിയാലില്ലേ നമുക്കുള്ള ആകെ ഒരു സുഖം എന്നറിയോ? നിങ്ങളെ നിങ്ങളെ കുറിച്ചല്ല വന്ന്, എന്റെ കാര്യം പറയണം, പോക്കാൻ ഒന്നും തല കയറുന്നില്ല. ആ നരകത്തിലെ തീയും പുകയും യഥാവക ഇങ്ങനെ ഓതുമ്പോ അല്ലേ, തബാറൊക്കെ ഓതുമ്പോ, അൽഹാക്കത്തും അൽഹാക്കൊക്കെ ഓതുമ്പോ അല്ലേ, സുബ്ഹാനല്ലാഹ് അതിങ്ങനെ അല്ലേ, ഫീ സമൂമിം മഹമീം വല്ലില്ലിം മീഹമൂം ലാ ബാരിദിം വലാ കരീം. സുബ്ഹാനല്ലാഹ് അല്ലേ, അതിന്റെ ആ കരിമ്പുകയുടെ തണല്, ചുട്ടുപൊള്ളുന്ന പ്രതലങ്ങള്, കത്തിച്ചൊലിക്കുന്ന തീയ്, സുബ്ഹാനല്ലാഹ്, അതിലിങ്ങനെ സബാനിയാക്കളായ മലക്കുകള് ചങ്ങലൊക്കെ കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന മുനിസിപ്പാലിറ്റിയിൽ നായയെ കൊന്നുകഴിഞ്ഞാൽ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും തെരുവ് പട്ടികളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കൊടക്കമ്പിയുടെ പോലുള്ള കമ്പിയിലും ചങ്ങലയിലും കെട്ടിയിട്ട് 10-15 നായകളെ ഒന്നിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കാണാറില്ലേ? മീൻ പിടിച്ചാൽ കടലിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിച്ചാൽ ഓല, നമ്മുടെ ഈ എന്താ പറയാ, തെങ്ങിന്റെ തങ്ങോലയുടെ ഇറുക്കലിൽ ആ മീനുകളെ ആ മത്സ്യങ്ങളെ കോർച്ചു കൊണ്ടുപോകുന്നത് കാണാറില്ലേ? ചങ്ങലൊക്കെ കെട്ടിയിട്ട് നരകാവകാശികളായ ആളുകളെ മഹ്ശറിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്ന രംഗം, അബ്ദുൽ ഗഫൂർ മൗലവി അതിൽ പെട്ടുപോകുമോ? എന്റെ ഉമ്മ പെട്ടുപോകുമോ? പാപ്പ പെട്ടുപോകുമോ? ഭാര്യ പെട്ടുപോകുമോ? മക്കള് പെട്ടുപോകുമോ? സ്ത്രീകളെ, നിങ്ങളെ ഭർത്താക്കളും മക്കളും പെട്ടുപോകുമോ? ഒരാശങ്ക കൽബിൽ വേണ്ടേ? അല്ലാഹുമ്മ പറയ്, അല്ലാഹുമ്മ അഴ്ത്തിക്കുന പറയ്, അല്ലാഹും ഞങ്ങളെ നരകത്തെ തൊട്ട് മോചിപ്പിക്കണേ പറ, അല്ലാഹുമ്മ അഴ്ത്തിക്കുന കിത്തിക്കിനി കിത്തിക്കിനി അല്ലാഹുമ്മ അഴ്ത്തിക്കുനി. അതിപ്പോ ഞാനിപ്പോ തൽക്കാലത്തേക്ക് പോ, ഉപ്പാനെ ഉമ്മാനേക്ക് ഒന്ന് ഓർമ്മിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അല്ലാഹുമ്മ അഴ്ത്തിക്കുന്ന പറയാണ്. ഇനി അങ്ങനെ ആയാലും ഇതെങ്ങനെ പറയില്ല, കിത്തിക്കിനി ഇത് കിത്തിക്കിനി, ഈ കിത്തിക്കിനി ഒന്ന് തീർന്നു കിട്ടിയിട്ട് ഒന്ന് നോമ്പ് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു പറയലുണ്ട് ചെറിയ ആളുകൾ. പറയ, അല്ലാഹുമ്മ അഴ്ത്തിക്കുന മിനന്നാർ, ഞങ്ങളെ നരകത്തെ തൊട്ട് മോചിപ്പിക്കണേ. വാദഖിൽനൽ ജന്ന, ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. ഉള്ളുപൊള്ളുന്ന ഓർമ്മയാകണം എപ്പോഴും നരകം, ശാന്തമായ ഓർമ്മയാകണം സ്വർഗം. സ്വർഗവും നരകവും ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കണം. മുഅ്മിനേ, നമ്മുടെ വിഷയം ഇതാണ്, ദുനിയാവിലെ അല്ലാന്റെ അദാബ് സഹിക്കാൻ കഴിയില്ല, ആഖിറത്തിലെ അല്ലാ ും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെ പാടിയത്, ഇലാഹീലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, നിന്റെ ഫിർദൗസിന് ഫിറ്റല്ല, ഞാൻ നിന്റെ സ്വർഗത്തിലേക്ക് യോജിച്ചവനല്ല. പിന്നെ നരകത്തിലേക്ക് പോകാനുള്ള കഴിവെനിക്കില്ല പറഞ്ഞ ഇലാഹീലസ്തു ലിൽ ഫിർദൗസി അഹ്ല പടച്ചവനെ, നിന്റെ ഫിർദൗസ് എന്ന സ്വർഗത്തിന് ഞാൻ അഹ്ലുകാരനല്ല. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്വർഗത്തിലെ ഏറ്റവും സുന്ദരമായ സ്വർഗം ഫിർദൗസാണ്. അല്ലാഹു നമ്മെ ആ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തി തരട്ടെ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സലിൽ ഫിർദൗസ, ഫിർദൗസിനെ ചോദിച്ചോ എന്ന് റസൂലുള്ളാഹി, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വർഗം. 100 തട്ടാണ്, അതിലെ ഏറ്റവും സുന്ദരമായ സ്വർഗം ഫിർദൗസാണ്. അല്ലാഹു നമ്മെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഭാര്യ മക്കളെ, ഈ സഹോദരിമാരെ ഭർത്താക്കളെ, ഈ മഹലിലുള്ള ആണ് പെണ്ണുങ്ങളെ, അല്ലാഹുവേ അതിനായി സംഘടിപ്പിച്ച് ഞങ്ങളുടെ ശംസുലമയെ, ഞങ്ങളുടെ നാട്ടിക ഉസ്താദിനെ, ഞങ്ങളുടെ കെട്ടി ഉസ്താദിനെ, ഞങ്ങളുടെ കാളമ്പാടി ഉസ്താദിനെ, ഞങ്ങളുടെ അനക്കര ഉസ്താദിനെ, ഞങ്ങളെ ഈ ഇസ്ലാമിക വഴിയിൽ പ്രകാശം ചൊരിഞ്ഞ് ഈ ഫ്ലാഷ് ലൈറ്റിനെക്കാളും വലിയ വെളിച്ചം തന്ന് ഞങ്ങളുടെ ആദർശത്തിന്റെ രാജപാതയിൽ ഉറപ്പിച്ചു നിർത്തിയ പ്രകാശത്തിന്റെ ജ്യോതിർഗോളങ്ങളായ ഞങ്ങളുടെ നേതാക്കളെ, ഞങ്ങളെ, ഞങ്ങളെ കുടുംബത്തെ, ഞങ്ങളെ മാതാപിതാക്കളെ അഫിർദൗസിലാക്കണേ അല്ലാ, അഫിർദൗസിലാക്കണേ അല്ലാ, അഫിർദൗസിലാക്കണേ അല്ലാ, അഫിർദൗസിലാക്കണേ അല്ലാ, അഫിർദൗസിലാക്കി തരണേ അല്ലാ. അപ്പൊ അഫിർദൗസ് അത് അതിൽ പോകാനുള്ള അർഹതല്ല, അതാ പറയുന്നേ ഇലാഹീലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, ഞാൻ ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്കുള്ള അഹ്ലുകാരനല്ല. വലാ അഖ്വാ, എനിക്ക് കഴിവില്ല,
അലാനാരിൽ ജഹീമീ, കത്തിക്കാടുന്ന നരകത്തിലേക്ക് പോകാൻ എനിക്ക് കഴിവുമില്ല. അതുകൊണ്ട് ഫഹബിലീ തൗബതൻ ഫഗ്ഫിർ ദുനൂബീ, എനിക്ക് തൗബ തരണേ അല്ലാ. ഫഹബിലീ തൗബതൻ, എനിക്ക് തൗബ തരണേ അല്ലാ. ഫഗ്ഫിർ ദുനൂബീ, എന്റെ ദോഷത്തെ പുറത്തു തരണേ അല്ലാ. ഫഇന്നക ഗാഫിറു ദംബിൽ അളീമീ, നീ വലിയ ദോഷത്തെ പൊറുക്കുന്നവനാണ് അല്ലാ. പറയ് ഇലാഹി. ഇതെപ്പോഴും നമ്മുടെ മുൻഗാമികള്, നമ്മുടെ ഉമ്മാമമാര് ഉമ്മറപ്പടിയിൽ ഇരുന്ന് കരഞ്ഞു പാടിയത് സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഉറങ്ങാൻ പോകുമ്പോ നമ്മുടെ ഉപ്പാപ്പമാര് പഴയ കാലത്ത് പറഞ്ഞേ ഇലാഹിസ്തു. അന്നൊക്കെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നരകത്തിന്റെ ഒരു പുകയും മണം വരില്ലേ, സ്വർഗം ഇങ്ങനെ കാറ്റടിച്ചു വരലില്ലേ. ഇന്നതില്ലാതായില്ല. അന്ന് നമ്മുടെ വീടുകളൊന്നും സ്വർഗല്ല. ഓൻ നാല് കാലോല പുരകളിൽ താമസിച്ചിരുന്ന കാലത്തെ അല്ലെ നാട്ടം പുറത്തുകാരായ പഴമക്കാരുടെയൊക്കെ കണ്ണിലും കാതിലും ചെവിയിലും ഒക്കെ നരകത്തിന്റെ തീജ്വാലകൾ അറിയാതെ ഇങ്ങനെ കയറി വരും. സ്വർഗം മുമ്പിൽ ഇങ്ങനെ വരും എല്ലാ കാലത്തും. അന്ന് അവരെ കണ്ടയാളുകൾ അവരെക്കാൾ നന്നായി. ഇന്നോ ആ എല്ലാവരും ഒരുപോലെ ആയില്ലേ. പറയ ുംങ്ങളെ ഒരു റമദാൻ ഒരു ശബ്ബാൻ എന്നല്ല, ഏത് കാലവും ഓർമ്മയിലുണ്ടാകണം. എന്റെ അല്ല എന്നെ ശിക്ഷിച്ചു കളയുമോ, എന്റെ അല്ല എന്നെ പിടികൂടുമോ. പടച്ചിറപ്പിന്റെ ഒരു അതാപും എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാനിതാ നന്നാകുന്നു അല്ലാ. ഒരു സെക്കൻഡ് നീ എന്നെ നരകത്തിലിടല്ലേ. ഇനി ഞാൻ വ്യഭിചരിക്കില്ല, ഇനി ഞാൻ പലിശ വാങ്ങില്ല, ഇനി ഞാൻ ഉമ്മയെ വെറുപ്പിക്കില്ല, ഇനി ഞാൻ പാപ്പയെ തല്ലില്ല, ഇനി ഞാൻ ഭാര്യ വീട്ടുകാരുമായി ശണ്ട കൂടില്ല. കള്ളു കുടിക്കാൻ പെണ്ണു കുടിക്കാൻ തന്നെ വേണ്ട നരകത്തിൽ പോകാൻ. നോക്കോ നമ്മളിടയിൽ വലിയ നല്ല വെള്ളക്കുപ്പായും വെള്ളത്തുണിയും കോളറൊക്കെ ഇങ്ങനെ കുലുക്കിയിട്ട് ഒന്നാമത്തെ സഫില് അല്ലാഹു അക്ബർ. ഫാന് പോരാ, കൂളർ കൂടി വേണം, എ സി എല്ലാം വെച്ച് പള്ളിയുടെ കെട്ടിയിട്ടല്ലേ അങ്ങനെ ഈരണ്ടരക്കയത്ത്. ഓരോ രോമകൂപങ്ങളിലേക്കും തണുപ്പിറങ്ങിയാലേ ചില അന്തുമായിക്കും ചില ഒക്കെ നിക്കാരം നടക്കൂ. നിക്കാരം കഴിഞ്ഞ വേണം എ സി ഓഫ് ആക്കി കളയുകയും ചെയ്യും. ബാക്കി വരുന്നു പിന്നെ അല്ലേ പോയിട്ട് ഒറ്റ പണിയെടുത്തുകൊള്ളുകല്ലേ. എല്ലാ പള്ളിയിലും എ സി ഒക്കെ ഫിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കൂളായി നിസ്കരിക്കുന്ന ില്ലേ എന്തൊക്കെ അവസ്ഥ. കള്ളുടിക്കലില്ല, പെണ്ണു പിടിക്കലില്ല, വേറെ ഏതൊക്കെയോ വലിയ ദോഷങ്ങളില്ലേ. കുടുംബ ബന്ധം മുറിച്ചാൽ പോരെ, സ്വർഗമില്ലല്ലോ. കുടുംബ ബന്ധം മുറിക്കുന്നവന് സ്വർഗമില്ല. വേറെ ഒരു ഹദീസിൽ ഇങ്ങനെയാണ് പദം, ലായദുഖുലുൽ ജന്നത ഖാതിയുൻ. അത്രേ പറഞ്ഞുള്ളൂ. മുറിക്കുന്നവന് സ്വർഗമല്ല. ഏത് മുറിക്കുന്നവനെ, ഏത് മരം മുറിക്കുന്നവനോ, ഏതാണ് മുറിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മതി. കുടുംബ ബന്ധം മുറിക്കുന്നവന് സ്വർഗമില്ല. മോമിനേ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, നരകത്തെ കുറിച്ചുള്ള പേടി കൽബിലുണ്ടായാൽ പിന്നെ അവൻ ഉമ്മയെ വെറുപ്പിക്കില്ല, പാപ്പയെ വെറുപ്പിക്കില്ല, കടപാട് ചെയ്യുന്ന സമയത്ത് അവൻ തരികടയൊപ്പിക്കില്ല. എത്ര മനുഷ്യന്മാരുണ്ട് റമദാന്റെ അവസാനത്തെ പത്ത് പള്ളിയെന്നും പൊലിയെന്നും ഒക്കെ അള്ളാഹു അടിച്ചുകൊടുക്കുമ്പോ ഒരുപാട് ലക്ഷക്കണക്കിന് ഉറപ്പിക കൊടുക്കാൻ ബാക്കി വെച്ചിട്ട് കൊടുക്കുന്നില്ല, ഉണ്ടായിട്ട് കൊടുക്കുന്നില്ല. എന്നിട്ടോ അവിടെ ഇങ്ങനെ ഒരു ഇടപാടിൽ കുറെ ആൾക്ക് കൊടുക്കാൻ ബാക്കി വെച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഇടപാട് തുടങ്ങി അതിലും കൊടുക്കാൻ ബാക്കി വെച്ചു. അവിടെ ഇവിടെ ഒക്കെ ഇടപാട് ഉണ്ടാക്കുക, എന്നിട്ട് പൈസ കൊടുക്കാതിരിക്കുക, കടക്കുക. ഇത് പിന്നെ മൂന്നാമത്തെ ഇടപാട് എവിടെയോ തുടങ്ങുക. ഓരോ ആളുകളെയും പറ്റിച്ച് ചതിച്ച് ലക്ഷക്കണക്കിന് രൂപ കയ്യിലാക്കിയിട്ട് പിന്നെയും മാന്യനായി. ആ എനിക്കിപ്പോ എന്റെയൊക്കെ ഈ ബി പി കൂടിപ്പോയതിന്റെ ഒരു കാരണം ഇതിങ്ങനെ കാണുകയാണ്. ഇവരിങ്ങനെ ടിക് 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 അടിച്ചിട്ട് ഇങ്ങനെ വലിയ വലിയ തരികട ഒപ്പിച്ചിട്ട് പള്ളിയുടെ ഒന്നാം സഫിൽ ടിക് 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 ഫാനോട് അത് ഒപ്പിക്ക് പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് നിൽക്കുക. വലിയ എന്താ പറയുക, ഒരു ഡി വി എസ് പിയുടെ ആക്ഷനിൽ പള്ളിയൊക്കെ നിയന്ത്രിച്ചു കൊടുക്കുക. എല്ലാ തരികട ഒപ്പിക്കുക. ആലോചിച്ചോക്കണം എവിടെയാ നമ്മള് ഇപ്പൊ നോക്കട്ടെ. ഇത് മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട ദോഷല്ലേ, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നൂറിന്റെയും ഇരുന്നൂറിന്റെയും അഞ്ഞൂറിന്റെയും ദോഷം ചെയ്തിട്ട് അത് പൊരുത്തപ്പെടിക്കുന്നില്ല എന്ന് മാത്രല്ല, ഒരുപാട് പഞ്ചപാവങ്ങളുടെ കണ്ണീര് പേറി ജീവിക്കുന്ന മനുഷ്യന്മാര് വലിയ വി ഐ പികളായി നാട്ടിൽ ഇങ്ങനെ വലസുക. അവര് സ്റ്റേജിൽ കയറി ഇരിക്കുക, വേദന സ്റ്റേജിൽ കയറി കുത്തിരിക്കുക, അവരെ 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 മതഹ് പറയേണ്ടി വരിക വേദന.
ഏറ്റവും വലിയ സങ്കടതാണ്. അവര് കെ ടി എസ് അതൊക്കെ രക്ഷപ്പെട്ടു. അവരെ മത ഇങ്ങനെ സ്നേഹം എന്ന് പറയേണ്ടി വരിക. ഇത് ഇവരെ മത ഈ രീതിയിലുള്ള ശിങ്കടി മുങ്കന്മാരുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാല് ഇങ്ങനെയുള്ള ശിങ്കടി മുങ്കന്മാരുടെ മത പറയേണ്ടി വരിക സ്റ്റേജിന്റെ മേലെ എന്ന് ആലോചിക്കണം. എപ്പോഴും ഓർമ്മിക്കണം, ഏത് ശരീരായാലും ശരി, നമ്മൾ ഇപ്പൊ നിങ്ങളുടെ ഒരു കരാട്ടെ കഴിഞ്ഞവൻ ബ്ലാക്ക് ബെൽറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയവനാണ്. രണ്ടോ മൂന്നോ ബ്ലാക്ക് ബെൽറ്റിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന് കൊതുവലയില്ലായിരുന്നു. മാത്രമല്ല അവന്റെ വീട്ടിൽ ഓളൗട്ടോ അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് പോലുള്ള ഈ കൊതുകിനെതിരെയുള്ള മരുന്നൊന്നും കയ്യിലില്ലാതെ ഒരു റൂമിന്റെ ഉള്ളിൽ അവൻ ഉറങ്ങാൻ കിടന്നാൽ അവനെ കൊതുക് വിടൂല്ല. രാത്രിയിൽ ഇങ്ങനെ കൊതുകുകൾ കൂട്ടത്തോടെ വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങിയാൽ എത്ര വലിയ ഫയൽമാൻ ആയാലും എത്ര വലിയ ആചാന ബാഹുവായാലും അധികായനായാലും കൊതുകുകളോട് സമരം ചെയ്തിട്ട് ജയിക്കാൻ കഴിയുമോ? മനുഷ്യ, ഒരു കൊതുകിന്റെ മുന്നിൽ നീ ദുർബലനല്ലേ? മുട്ടയുടെ മുമ്പിൽ നീ ദുർബലനല്ലേ? ഈച്ചകളുടെ മുന്നിൽ നീ ദുർബലനല്ലേ? ഉറുമ്പുകളുടെ മുന്നിൽ എറുമ്പുകളുടെ മുന്നിൽ നീ ദുർബലനല്ലേ? നമുക്ക് എത്രയാ കഴിവുള്ളതെന്ന് ഇത്ര തോന്നണ്ടല്ലോ വേണോ? നമുക്ക് എത്രയാ കഴിവുള്ളത് എന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇൻഷാല്ലാ വരാനിരിക്കുന്ന ലോകത്തെ നരകത്തെ പേടിച്ച് ഇപ്പോഴേ ഒരു മുന്നൊരുക്കം. ഉന്നതമായ ലോകത്തേക്ക് മുത്തഖീങ്ങളായ ആളുകളെ അല്ലാഹു തആല പ്രവേശിപ്പിക്കുന്നു. മാത്രമല്ല അവർക്ക് ദുനിയാവിലും വലിയ മാന്യതയാണ്. മരിക്കുന്നത് വരെ തഖ്‌വയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നവൻ ഇവിടെയും നല്ല മാന്യതയും ഇസ്സത്തും അല്ല നൽകുന്നു. പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവന്റെ എല്ലാ കാര്യത്തിലും അല്ല ഇവിടെ എളുപ്പം ചെയ്യുന്നു. അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളില്ല, കട്ടപ്പാടുകളില്ല, പോകുന്ന വഴികളിലെല്ലാം അവന് പോകുന്ന വഴിയിലെല്ലാം അവന്റെ തുറസ്സും അവന്റെ സന്തോഷവും തന്നെയാണ്. അവന് ടെൻഷൻ ഇല്ല, അവന് തടസ്സങ്ങളില്ല. മരിക്കുമ്പോഴോ ഹറാമിൽ നിന്നൊഴിഞ്ഞ് ജീവിച്ചു പോകുന്ന മനുഷ്യൻ മരിക്കുമ്പോ മരിക്കുന്ന നേരം വിജയം കിട്ടുന്നതും ഹറാമിനെ സൂക്ഷിക്കുന്നവന് തന്നെയാണ്. തീർന്നില്ല നാളെ സ്വർഗമാർക്ക. സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാർ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് ദോഷം ചെയ്തില്ല. ഇന്നഹും കാനോ കപുലദാലിക മഹ്സിനീൻ, അവരിവിടെ സൽക്കർമ്മങ്ങൾ ചെയ്തവരായിരുന്നു, ഒറ്റ ഹറാമും ചെയ്തില്ല. ഇനി ഹറാമ ചെയ്തു പോയാലോ? ഹറാമ ചെയ്തു പോയാലോ വൻദോഷാണെങ്കിൽ അപ്പം പൊരുത്തപ്പെടിക്കുക, ചെറുദോഷാണെങ്കിൽ എവിടെയാകുമ്പോഴും നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എപ്പോഴും പടച്ചവന്റെ ഒരു ഓർമ്മ പേടി കൽപ്പിലും എപ്പോഴും സൂക്ഷിച്ചിട്ട് അങ്ങ് ജീവിച്ചു പോവുക. ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാലോ, അത് ചെറുദോഷാണെങ്കിൽ ആ ചെറുദോഷത്തെ മായിച്ചു കളയുന്ന നന്മയെ ഉടനെ പിന്തുടർത്തുക. രണ്ടരക്കത്ത് നിക്കരിച്ച് കളയുക, കുറച്ചെന്തിനാ ഖുർആൻ ഓതുക, അല്പം ദിക്ര ചൊല്ലുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക, ഈശയിലുള്ള പൈസ എടുത്തിട്ട് അല്ലെ വസ്വദഖത്തു തുതുഫിയുൽ ഖതിയാ സ്വദഖ ചെയ്യുക. പി എസ് കെ സഫ്സിന്റെ വയതൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനത്തെ എലിമിന്റെ മജ്‌ലിസിൽ കൊടുക്കുമ്പോ ഇമാം സുയൂത്തി റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തിൽ 900,000 ഫളായിൽ സ്വദഖ പറഞ്ഞെടുത്ത് സുയൂത്തി ഇമാം പറഞ്ഞത് ഇൽമിന്റെ അഹലുകാര് ഇൽമിന്റെ മജ്‌ലിസിൽ കൊടുത്താല് റമദാൻ അല്ലാത്ത കാലത്ത് 900,000 റമദാനിൽ 700 ഇരട്ടി കൂട്ടിയാൽ ഒരുപാടുണ്ടാവും. അതല്ല പഴയ കാലത്ത് വയാളിന്റെ സദസ്സിലൊക്കെ സ്ഥിരമായിട്ട് സ്വതൊക്കെ ചെയ്ത തലമുറയില് മാരക രോഗങ്ങള് ആഫത്ത് മുസീബത്ത് വല ഉണ്ടായില്ലല്ലോ. പഴയ കാലത്തെ സയ്യിദന്മാരും ആലിമീങ്ങളും സംഘടിപ്പിച്ച ആത്മീയ സദസ്സുകളിൽ പോയിരുന്ന ആള് മുട്ടയും തേനും അല്ലേ പൊരേന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന കോഴിയൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോ ആ കാലത്ത് പരീക്ഷണങ്ങളില്ലാതായില്ലേ? സ്വതക്ക എലിമിന്റെ മജ്‌ലിസിൽ കൊടുക്കുക, സ്വതക്ക ചെയ്യുക, അങ്ങനെ ചെറുദോഷങ്ങളെ അമല് ചെയ്തിട്ട് പൊരുത്തപ്പെടിക്കുക.
ഇതെല്ലാം അങ്ങനെ ഓരോ ദോഷവും ചെയ്യുക, അത് ഫ്രീസറിൽ വെക്കുക, പിന്നെ ഒരു ദോഷം ചെയ്യുക, അതും ഫ്രീസറിൽ വെക്കുക, അങ്ങനെ ദോഷം ചെയ്ത് ദോഷം ചെയ്ത് പെട്ടെന്ന് എന്തോ ഒരു മാരകമായ രോഗം വന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പറയും നമുക്ക് കഴിയോ? ഇനി ഇവിടെ നിന്നൊന്നും വന്നില്ല. 85-90 വയസ്സ് വരെ ഇട്ടി ഇട്ടി പോലെയുള്ള ആരോഗ്യമായിട്ട് ജീവിച്ചിട്ട് സുഖമായിട്ടങ്ങ് മരിച്ചു എന്ന് രക്ഷപ്പെടുവോ? രക്ഷപ്പെടുവോ? ഇപ്പൊ നോക്കട്ടെ, ഏറ്റവും വലിയ ഏറ്റവും തോന്നിവാസി ആരാന്നറിയോ? ആരാന്നറിയോ? ഏറ്റവും നല്ല ആളാരെന്നറിയോ? ദീർഘകാലം ജീവിക്കാനുള്ള ചാൻസ് ദുനിയാവ് കിട്ടി, ആ ജീവിതകാലം മുഴുവനും നല്ല അമലുകൾ ചെയ്തു, അയാളാണോ നല്ലയാൾ? റസൂലുള്ളാഹി മഹാനായ ഔദുൽ അഅലം അങ്ങനെയായിരുന്നു. 91 വയസ്സ് വരെ ജീവിച്ചു. മഹാനായ ശംസുലുലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയും ആ കൂട്ടത്തിൽ പെടുത്താം. 80 കഴിഞ്ഞിരുന്നു രണ്ടുപേരും വഫാത്താകുമ്പോ. മരിക്കുന്നത് വരെ ആരോഗ്യം ഉണ്ടായിരുന്നു, മരണനേരം വരെ അള്ളാഹുവിന്റെ വഴിയിലായിരുന്നു. ദീർഘകാലം കിട്ടുക, ആ കാലം മുഴുവനും അമല ചെയ്യാൻ കഴിയ. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. എന്താ ഉസാർ ആമ്യം പറയാൻ അല്ലേ? വയസ്സ് കിട്ടാൻ കൊറേ കിട്ടിയിട്ട് കൊണില്ല, അതിനാ ഇപ്പൊ ആമ്യം പറഞ്ഞിട്ടുണ്ടാകുക. ആ കിട്ടിയ കാലം മുഴുവനും നന്നായി അമല ചെയ്യാൻ കഴിയുക. നേരെ ഇപ്പുറത്തുവാസി ജനങ്ങളിൽ ഏറ്റവും വലിയ തമ്മാടി ആരാണ്? ദീർഘകാലം ജീവിച്ചവനാണ്. എന്നിട്ട് ആ ജീവിതം മുഴുവനും ദോഷം ചെയ്തവൻ. കൊറേ വയസ്സുണ്ടായി. എത്ര വയസ്സിലാ, എത്ര വയസ്സിലാ ജീവിച്ച? 85-90 എല്ലാ തരികട ഒപ്പിച്ചു. ഭയങ്കര ഭാഗ്യവാന, എല്ലാ കളിയും കളിച്ചു. 90 വയസ്സ് വരെ എല്ലാ ആശയും പോതിയും ആശയും പോതിയും തീർന്നിട്ട് മോസ്റ്റ മരിച്ചു. എന്തിനാ പോയില്ലേ? ആ 90 കൊല്ലം കളിച്ച കളിയുടെ പലിശ അടക്കമുള്ള ശിക്ഷ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. ദീർഘകാലം ജീവിച്ചിട്ട് ആ ജീവിതകാലം മുഴുവൻ എന്റെ സ്ത്രീകളെ, ചില സ്ത്രീകളില്ലേ നമ്മളുടെ 75, 80, 85 കെട്ടിക്കൊണ്ടു വന്ന മക്കളെ ഭാര്യമാരെ മുഴുവൻ അടങ്ങറാക്കി. ഇപ്പം മക്കളെ മക്കളെ ഭാര്യമാരെ ഓള കയ്യിൽ AK-47 ഓള കയ്യിലാണ് പീരങ്കിയും, ഓള കയ്യിൽ തന്നെയാണ് മെഷീൻ ഗണ്ണും, ഓള കയ്യിൽ തന്നെയാണ് ഏറ്റവും പവറുള്ള ബോംബും. ഒരൊറ്റയാളെ പെടൂല. കൊറേ വളയും, കൊറേ മോതിരവും, കൊറേ ഈ കോന്തലിന്റെ മുകളിൽ കൊറേ പൈസ എല്ലാം കൂടി കൊറേ കൊടുത്തക്കേടും. എല്ലാ പെണ്ണുങ്ങളെ ആക്ഷേപിക്കില്ലട്ടോ, ആ ജാതി വരെയുള്ള പെണ്ണുങ്ങളെ എടുക്കാൻ കഴിയോ? എല്ലോ ഫിത്നയും കൂട്ടും, എല്ലോ ഫസാദും ഉണ്ടാക്കും. അങ്ങനത്തെ ആണുങ്ങളുണ്ട് കേട്ടോ, പെണ്ണുങ്ങളെ മാത്രം പറയല്ല അല്ലേ. ചക്കിക്കൊത്ത ചങ്കരൻ, ചങ്കരനൊത്ത ചക്കിയും നിർത്തണം. സ്വഭാവമാണ് ആദ്യം നന്നാകേണ്ടത്. സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാരെ എണ്ണിയ കൂട്ടത്തില് അല്ലേ ഏറ്റവും വലിയൊരു വിശേഷം എണ്ണിയത് എന്താ? തങ്ങളോട് ചോദിക്കപ്പെട്ടു, നബിയേ നന്മ എന്ന് പറഞ്ഞാൽ എന്താ നബിയേ? സുഹൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ബിദ്ദി വല്ലിദമീ, സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. നബിയേ നന്മ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? അതിന്റെ നിർവചനം എന്താണ്? അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി. ഖാല റസൂലുള്ളാഹി നന്മ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. അങ്ങ് രക്ഷപ്പെടണമെങ്കിൽ ഈ മുരടൻ കളി, മുരടൻ സ്വഭാവം സ്വന്തം പൊരേല് നന്നായാ മതി, എന്നാ പിന്നെ നാട്ടിലും നന്നായിക്കോളും. ഇത് പൊരെ തന്നെ എല്ലാ കളിയും കളിക്കും. ഞാൻ പറഞ്ഞോട്ടെ, എപ്പോഴും ഓർമ്മിക്കണം, ഓർമ്മിക്കണം. എനിക്ക് സഹിക്കാൻ കഴിയില്ല, അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തിലേക്ക് പോകാൻ കഴിയില്ല. ചെറുദോഷങ്ങളെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മായിച്ചു കളയാൻ ശ്രദ്ധിക്കണം. വൻദോഷങ്ങൾ ചെയ്ത വൻദോഷങ്ങൾ അടുത്ത കൊല്ലത്തെ റമദാനിൽ തൗബ ചെയ്തിട്ട് മാപ്പ് ചോദിച്ചു കളയാം എന്ന് കരുതിയിട്ടങ്ങ് ഭാഗ്യമൊക്കല്ലേ. ഉടനെ തന്നെ നസൂഹായ ആത്മാർത്ഥമായ തൗബ എങ്ങ് ചെയ്ത് കളയണേ.
കാരണം ഏത് സമയത്താണ് ഇസ്രായേൽ അലൈഹിസ്സലാം എന്ന് റൂഹിനെ പിടിക്കുക എന്ന് പറയാൻ കഴിയില്ല. വൻദോഷങ്ങൾ ബാക്കി വെച്ചിട്ട് റൂഹിനെ അങ്ങ് പിടിച്ച് മരിച്ചാൽ ഉറപ്പല്ലേ? പടച്ചറപ്പ് നീതിമാനല്ലേ? ലോകത്തെ ഏറ്റവും വലിയ നീതിമാൻ അല്ലാഹുവല്ലേ? ദോഷം ബാക്കിയാണെങ്കിൽ ശിക്ഷ ഉറപ്പല്ലേ? ആർക്കാണ് അല്ലാഹുവിന്റെ അദാബ് സഹിക്കാൻ കഴിയുക? അതുകൊണ്ട് നാളത്തേക്ക് മാറ്റി വെക്കുന്ന പണി വേണ്ട, അപ്പം പൊരുത്തപ്പെടിക്കാം. എന്നിട്ട് ഒരു വീണ്ടും വിചാരം, ഇനി ഞാൻ ചെയ്യൂല. നിങ്ങളറിയോ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങൾ ജീവിക്കുമ്പോ നല്ല മനുഷ്യന്മാരുടെ കൂടെ കൂടിയിട്ട് ലാത്തു സ്വാഹിബ് ഇല്ലാ മോമിനാ, നീ മോമിനോടല്ലാതെ സഹവസിക്കല്ലേ? അങ്ങനെ പറയാൻ കാരണം എന്താ? ഈമാനുള്ളവന്റെ കൂടെ നടന്ന ദോഷം കുറയും. ഈമാനുള്ളവന്റെ കൂടെ അല്ല, അൽമറു അലാ ദീനി ഖലീലിഹി ഫലിയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, മനുഷ്യനവന്റെ സുഹൃത്തിന്റെ ദീനിന്റെ മേലിലാണ്. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണേ ആരെ സുഹൃത്താക്കണമെന്ന്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോഴാണ് ദോഷങ്ങൾ കുറയുക. കണ്ട മുരടനും അണ്ടനും അടകോടന്റെ ഒക്കെ കൂടെ നടന്ന അന്തണ്ടാകുന്ന. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, കയ്യിൽ മൊബൈൽ ഉണ്ട്, സ്മാർട്ട് ഫോൺ ആണ്, നെറ്റിന്റെ കണക്ഷൻ ഉണ്ട്, ആജീവാനന്ദ സൗജന്യ നെറ്റൊക്കെ കിട്ടുന്ന കാലല്ലേ? ഇതൊരു സുവർണ കാലല്ലേ? അല്ലേ ഉള്ളല്ലേ? അതാ കുട്ടികൾ അല്ലാതെ ഇല്ലാന്ന് പറയുന്ന, ഇതൊരു സുവർണ കാലല്ലേ? നെറ്റിന്റെ കണക്ഷൻ ഉണ്ട്, ഇഷ്ടംപോലെ പെൺകുട്ടികൾ അല്ലെ, മഴപ്പാറ്റ വരുന്ന പാറി വരുന്നത് പോലെ അല്ലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരികയാണ്. തരുണി മണികൾ അല്ലേ, കണ്ടാൽ ആരും നോക്കി നിന്നു പോകുന്ന ചന്തവും ചാരുതയും ചേലും അടകുമുള്ള ലലനാമണികൾ. ലലനാമണികൾ നോക്കി നിന്ന് പോകുന്ന ഹോളിവുഡിലെ ബോളിവുഡിലെ സിനിമാ നടിമാരെക്കാൾ ഭംഗിയുള്ള പെൺകുട്ടികൾ, ഏത് പെണ്ണിനെയും വേണമെങ്കിൽ നിമിഷ നേരം കൊണ്ട് വലയിലാക്കാൻ കഴിയുന്ന വല്ലാത്തൊരു ദുര്യോഗത്തിന്റെ കാലം. അള്ളാഹു നമ്മയും കുടുംബത്തെയും കാക്കട്ടെ. അമ്മ പറയോ, ഇഹ്ലാസോട് അമ്മ പറ, അള്ളാഹു നമ്മളെ വെറുതെങ്ങനെ ഒരു വായുതിന്റെ കാക്കട്ടെ അല്ലേ ഇത്? മൂക്കട്ടെ എന്ന് പറയും പോലെ കാക്കട്ടെ എന്ന് പറയല്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. കഴിയോ, പെണ്ണ് വരികയാണ് ആണിനെ വിളിക്കാൻ, ആണ് വരികയാണ് പെണ്ണിനെ വിളിക്കാൻ, മയങ്ങി വീഴുകയാണ് ആണ്, മയങ്ങി വീഴുകയാണ്, മയങ്ങി വീഴുകയാണ്, എല്ലാ ദോഷവും ഒപ്പിക്കുകയാണ്. പിന്നെന്ത് ചിന്തിക്കുന്നറിയോ, അങ്ങനെയുള്ള ആൺകുട്ടികളുണ്ടാവും, എത്രയോ പെൺകുട്ടികളുമായിട്ട് ബന്ധമുള്ള ആൺകുട്ടികൾ, അവരെ വലയിൽ കല്യാണം കഴിഞ്ഞ പെട്ടുപോയാലും കല്യാണം കഴിയാത്തവരെ. ഇപ്പൊ നമ്മുടെ ഏറ്റവും വ്യഭിചാരത്തെ കുറിച്ചുള്ള സർവേയിൽ, കേരളത്തിലെ സർവേയിൽ, മാത്രല്ല ഇപ്പോഴത്തെ ഈ ലൈംഗിക പീഡനത്തെ കുറിച്ചുള്ള ചർച്ചകളിൽ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഒരു അത്ഭുതം എന്നറിയോ, കല്യാണം കഴിഞ്ഞ ആണുങ്ങളാണ് കുടുംബത്തിലെ കല്യാണം കഴിയാത്ത പെൺകുട്ടികളെ പീഡി, ഏറ്റവും അധികം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് കുടുംബങ്ങളിൽ. മറന്നു പോകല്ലേ, കുടുംബങ്ങളിൽ പെൺകുട്ടി പീഡനത്തിന് വിധേയമാകുന്നത് ഏത്? അവിവാഹിതരായ കുടുംബത്തിലെ ആൺകുട്ടികളിൽ നിന്നല്ല, പിന്നെ കല്യാണം കഴിഞ്ഞ വിവാഹിതരായ ആണുങ്ങളിൽ. ശരിക്ക് ചെവി തുറന്നു വെച്ച് കേൾക്ക്, നമ്മളെ പേർക്ക് മരുവനെ കയറ്റി, അവൻ എന്റെ മരുവനല്ലേ, മോമിന്റെ ഈട് ഉറങ്ങില്ലേ, പിന്നീട് ഉറങ്ങുക അല്ലേ. മരുമകനെയും 18 വയസ്സ് കഴിഞ്ഞ മോളെയും ഒരു റൂമിലാക്കി, കല്യാണം കഴിഞ്ഞ മരുമകനാണ് ഓള ഉപ്പാന്റെ, ഇന്നായി പറയുന്നു സാധേ, ഓള ഉപ്പാന്റെ വയസ്സല്ലേ, ഒന്നും അങ്ങനെ ചെയ്യൂല. എന്റെ മരുവനല്ലേ, നിന്റെ മരുവനല്ലേ അല്ലേ, നീ മുസാഫിന്റെ നടുക്കഷ്ടം, നിന്റെ മരുവൻ എന്ന് പറഞ്ഞാൽ മുസാഫിന്റെ പുറഞ്ചട്ട. പെൺകുട്ടികൾ ഏറ്റവും അധികം പീഡനം ഏറ്റുവാങ്ങുന്നത് കുടുംബത്തിൽ. നേരെ തിരിച്ചു വെക്കണോ, കല്യാണം കഴിയാത്ത അവിവാഹിതരായ ആൺകുട്ടികൾ, ശരിക്ക് കേൾക്കണേ, വ്യഭിചാരത്തിന്റെ രുചി അറിയുന്നത് കുടുംബത്തിലെ ഭർത്തൃമതികളിൽ നിന്ന്, വിവാഹിതരായ പെണ്ണുങ്ങളിൽ നിന്ന്. 18-ഉം 20-ഒക്കെ വയസ്സുള്ള ആൺകുട്ടികള് അവർ വ്യഭിചാരത്തിന്റെ രുചി അറിയുന്നത് സ്വന്തം കുടുംബത്തിലെ വിവാഹിതരായ പെണ്ണുങ്ങളിൽ നിന്ന്. ഇതിപ്പോ ഇത് ഒന്നിൽ തീരുവോ? തീരൂല. ഓന്റെ സ്വഭാവം ഓന്റെ ചങ്ങയോട് പറഞ്ഞു കൊടുത്തു, ഞാൻ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ്, എനിക്ക് ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്, അത് എനിക്കുണ്ടാ, ഒന്ന് ഞാനത് തുടങ്ങിയാലോ. ഏതായാലും നോക്കട്ടെ, ഇപ്പൊ ഏകദേശം ഒരു 1.5-2 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് ട്രെയിനിൽ കയറിയിട്ട് തെക്കോട്ട് പോകുമ്പോ കാഞ്ഞങ്ങാട്ടെ ഒരു ഹൈസ്കൂളിലെ അധ്യാപകൻ എന്റെ കൂടെ ബസ്സിലുണ്ടായിരുന്നു. ഏടിയാ സ്കൂൾ ചോദിക്കരുത്, ചോദിച്ചിട്ട് പിന്നെ ആ ഭാഗത്തുള്ള ആൾക്കെല്ലാം കൂടി എന്റെ പള്ളിയിൽ വന്ന ഞാനും അവരും കൂടി അവിടെ യുദ്ധമായി പോകും.
കാഞ്ഞങ്ങാട് പട്ടണത്തിന്റെ പരിസരത്തുള്ള ഒരു ഹൈസ്കൂളിലെ ഒരു അധ്യാപകൻ എന്റെ കൂടെ ബസ്സിൽ ട്രെയിനിലുണ്ടായിരുന്നു. വല്ലാത്ത സങ്കടത്തോടെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ക്ലാസ്സിലെ ഒരു കുട്ടി ക്ലാസിന്റെ ഇടയിൽ ഭയങ്കര അക്രമാസക്തനായി, വയലന്റ് ആയി. ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ടീച്ചറോടും മാസോടും കാണിട്ട് കുഴപ്പവും ബഹളവും ഒച്ചപ്പാടും. ഇവനങ്ങനെല്ലോ പിടിച്ചിട്ട് റൂമിൽ കൊണ്ടുപോയി ഒരു കാരണമില്ലാതെ. ഒന്നല്ലെങ്ങനെ മുസ്ലിമായ അധ്യാപകനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എന്താ മോനെ എനിക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഒന്നും പറയുന്നില്ല. എന്നെ ആ ടീച്ചർ ചിറ്റ് ചെയ്തു പറഞ്ഞിട്ട് എന്റെ അഭിമാന ക്ഷതം പറ്റുന്ന പറഞ്ഞിട്ട് കുഴപ്പം. ഭയങ്കര അക്രമാസക്തനായി. അങ്ങനെ ആകെ കുട്ടിയല്ല, നല്ല ശാന്തനായ കുട്ടിയാ. പെട്ടെന്ന് ഇത്ര മാത്രം കുറെ നേരം പിടിച്ചു അവസ്മാരളയ്യ മാതിരി ചോദിച്ച് പിന്നെ നോക്കുമ്പോ ഈ കുട്ടി എല്ലാ ദിവസവും ഒരു ഗുളിക കഴിക്കാറുണ്ട്. ഝാർഖണ്ഡ് ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടി പറഞ്ഞു, അല്ലാഹു അഅലം, ആ ഒരു ഗുളിക അത് ദിവസം 30 രൂപ, അത് നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ തീരപ്രദേശത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങും. ഓ മാത്രല്ല, അവനെ പോലെ കുറെ ആ കുട്ടികൾ എല്ലാ ദിവസവും രാവിലെ ആ ഗുളിക കഴിക്കും. മാസിച്ചുല കഴിച്ച എന്താ ഉണ്ടാകാൻ, ക്ലാസ്സൊക്കെ നന്നായി ശ്രദ്ധിക്കാൻ കഴിയും, നല്ല ഉണർവ് കിട്ടുകയാണ്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ഒക്കെ കണക്കൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുകയാണ്. ഓ നോക്കണം. അപ്പൊ അത് ഒരു ദിവസം കിട്ടാതായാല് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടാവും. ബാപ്പ അറിയില്ല, ഉമ്മ അറിയില്ല ഈ സ്വഭാവം. ആലോചിക്കട്ടെ, പരേന്ന് 500-100 എടുത്തു കൊടുക്കല്ലേ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ. അപ്പൊ ഈ മാഷ് ചോദിച്ചു, ഇത് പെൺകുട്ടികൾ കഴിക്കുന്നുണ്ടോ? അപ്പൊ ഇവൻ പറഞ്ഞു, ഒരു അപ്പികൾ കഴിക്കലുണ്ടെന്ന് എനിക്കറിയില്ല. ഏ മോനിക്കതറിയില്ല. ആലോചിക്കേ, എവിടെയാ നമ്മുടെ കുട്ടികളൊക്കെ ചെന്ന് ചേരുന്നെ? അല്ലേ, പൊരേന്ന് പൈസ കൊണ്ടുപോവുക, നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു വാളോ അല്ലെങ്കിൽ ഒരു ദുർവാസദസോ കൊണ്ടൊന്നും തീരാത്ത, ഇതൊന്നും ഒരു മരുന്നായി മാറുമോ? സംശയമാണ്. അള്ളാഹു ഇഖ്ലാസോടെയുള്ള നമ്മുടെ ഈ ഉദ്യമങ്ങളെയൊക്കെ പൂർണ്ണാർത്ഥത്തിൽ ഫലപ്രദമാക്കി തരട്ടെ. ആമീൻ പറയും. ഒരു വാള് കൊണ്ട് എന്റെ SKSSMന്റെ പ്രവർത്തകരെ, ഓരോ ദിവസവും നിങ്ങൾ പ്രവർത്തന വഴിയിലാകണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് സമുദായ വഴിയിൽ ആ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈമാനിന്റെ പ്രകാശം, വീതി, ആത്മീയതയുടെ ദിശാവഴി പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിരന്തരം ഓരോ കുട്ടിയെ നന്നാക്കിയെടുക്കാൻ ദുഷിച്ച കൂട്ടുകെട്ടുകൾ ഇപ്പം തന്നെ നോക്കിയട്ടെ. റമദാൻ മാസം വയാദിന്റെ സദസ് ഉണ്ടാവൂല മക്കള്. 25 വയസ്സ് താഴെയുള്ള, 15 മേലെ വയസ്സുള്ള ഒരു ടീം വയാദിന്റെ സദസ്സിൽ ഉണ്ടാവൂല. പോട്ടെ, ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെ പ്ലാറ്റ്ഫോമിൽ ഈ കുട്ടികളുണ്ടോ? ഇല്ല. ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ സജീവ പ്രവർത്തന വഴിയിൽ മക്കളുണ്ടാവോ? ഉണ്ടാവൂല. 15-25 വയസ്സുള്ള ആ കുട്ടികൾ അവർ വേറെ ഏതോ ലോകത്താണ്. അവിടെ സ്വസ്ഥതയും അവിടെ സുഖവും കണ്ടെത്തണവര് കേൾക്കുക, കാര്യമായി ഇക്കാലത്ത് നിർവഹിക്കേണ്ട ദൗത്യം അതാണ്. ഏതെങ്കിലും മോശക്കാരായ തമ്മാടികളായ ആളുടെ കൂടെ നാം അങ്ങ് പെട്ടുപോയാൽ അവരെ തോന്നിവാസം നമ്മിലേക്ക് പകരും. ഈ മയക്കുമരുന്നിന്റെ കുടി കഴിക്കുന്ന കുട്ടിയുടെ കൂടെ നമ്മൾ കൂടിപ്പോയാൽ, കുട്ടികളുടെ കൂടെ വല്യാണ് കൂടിയ അവരും അല്ലേ, ആരും കൂടി പോവൂലേ? ഉമ്മിനെ നമ്മിലേക്കും ആ തോന്നിവാസം പകരും. നരകത്തിലേക്ക് എന്റെ ഉമ്മത്തിൽ നിന്നൊരാളെ പ്രവേശിച്ചുകൂടാ എന്ന ഷാഠ്യവും വാശിയും നിർബന്ധ ബുദ്ധിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞില്ലേ, ലാ തുസ്വാഹിബ് ഇല്ലാ മുഅ്മിനാ. ഈമാനുള്ള മോമിനോടല്ലാതെ, ഈമാനുള്ള വിശ്വാസിയോടല്ലാതെ നീ സഹവസിക്കല്ലേ. സ്ത്രീകളെ ഒറ്റക്ക് ടൗണിൽ പോകുന്ന, ഒറ്റയ്ക്ക് ഏതൊക്കെയോ ആളുകളുമായി ദീർഘനേരം കൂസാതെ നെഞ്ചു നിവർത്തി സംസാരിക്കുന്ന പെണ്ണുണ്ടോ? നീ അവളെ കൂടെ കൂടല്ലേ? നിനക്ക് വയസ്സ് 45 ആയാലും 50 ആയാലും ഏത് വയസ്സിലാണ് പിഴച്ചു പോവുക എന്ന് പറയാൻ കഴിയില്ല. ചില ആണുങ്ങൾ വന്നിട്ട് ചില സങ്കടം പറയാറുണ്ട്, ഉസ്താദേ ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പെണ്ണുങ്ങളെ വളച്ച ആൾക്കാരാണ്. ചില പെണ്ണുങ്ങളെ വളക്കുമ്പോൾ അവർ പറയാറുണ്ട്, ജീവിതത്തിൽ ഇതുവരെ ഒരു അന്യപുരുഷനെ ഞങ്ങൾ കിടന്നു കൊടുത്തിട്ടില്ല. നിന്റെ വർത്തമാനവും നിന്റെ സൂത്രവും നിന്റെ ഹിക്മത്തും കണ്ടപ്പോ നിന്നിൽ വീണുപോയതാണ്. ചോദിക്കും, അല്ല നീ ഉപയോഗിച്ച പെണ്ണിന്റെ വയസ്സെത്രയാണ്? അതിൽ 40 ഉള്ളവരുണ്ട്, 45 വയസ്സുള്ളവരുണ്ട്. ആലോചിച്ചു നോക്കുക, 15 വയസ്സിന്റെ മേൽപോട്ട് ചോലത്തിളപ്പുള്ള പ്രായത്തിൽ ഒരു അന്യപുരുഷന്റെയും കയ്യിൽ വീഴാതെ 45 വയസ്സായപ്പോ അതാ പറഞ്ഞ, എപ്പോഴാ കുടുങ്ങാന്ന് പറയാൻ കഴിയില്ല. എപ്പോഴും ഒരു കാവൽക്കാരന്റെ റോളിലാകണം നമ്മൾ ഓരോരുത്തരും. ഞാൻ വീണു പോകാതിരിക്കാൻ ഞാൻ തന്നെ കാവൽക്കാരനാകണം. ഞാൻ തോന്നിവാസിയാകാതിരിക്കാൻ ഞാൻ തന്നെ കെയർ ചെയ്യണം. എന്നെ കെയർ ചെയ്യാൻ വേറെ ഒരാൾ വരില്ലല്ലോ, ഞാൻ തന്നെ വേണ്ടേ എന്നെ കെയർ ചെയ്യാൻ? 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് പിറകെ തെറ്റിലേക്കും തോന്നിവാസങ്ങളിലേക്കും വഴുതി വീഴാതിരിക്കാൻ കൂടിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു ദുആ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക
ഓർമ്മിക്കാം. അല്ലാ നിന്നെ ഓർമ്മിക്കാനും നിനക്ക് ശുക്ർ ചെയ്യാനും നിനക്ക് ഭംഗിയിൽ ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണേ. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പടച്ചോന്റെ ഓർമ്മയിൽ മുഴുകിയിട്ട് മരിക്കുവോളം ജീവിക്കാൻ കഴിയണം. ഒറ്റ ഹറാമും അള്ളാഹുവിന്റെ ഓർമ്മയിൽ മുഴുകുമ്പോൾ ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെ ജീവിക്കാൻ കഴിയണമെങ്കിൽ അള്ളാന്റെ സഹായം ഉണ്ടാകണം. അതിനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ പറയ, മുഹമ്മദ് മുസ്തഫ നിസ്കാരങ്ങൾക്ക് പിറകെ ദുആ പറയ, അല്ലാഹുമ്മ പറയ, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖ് തുഅതിക വ ഇമാനിക യാ അല്ലാഹ്. നിനക്ക് വഴിപ്പെടാനുള്ള തൗഫീഖ് കിട്ടാനും നിന്നിൽ ഈമാൻ കൊള്ളാനും അല്ലേ എന്നെ സഹായിക്കണേ. ഓരോ ഫാത്തിഹ ഓതുമ്പോഴും നമ്മൾ അല്ലാഹുവോട് പറയാറില്ലേ, ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ട്രാക്ക് മാറി പോകാൻ പാടില്ല, വഴികേടിലാകാൻ പാടില്ല, ധർമ്മ ഭ്രംശം സംഭവിക്കാൻ പാടില്ല. മരിക്കുന്ന നേരം വരെ ഹിദായത്തിന്റെ പരിശുദ്ധ വഴിയിൽ തന്നെയാകണം ജീവിതം. അതിന് വേണ്ടിയിട്ട് അല്ലാഹു തആല സഹായിക്കാൻ ഓരോ ഫാത്തിഹ ഓതുമ്പോഴും നാം അല്ലാഹുവോട് പറയാറില്ലേ? സ്ത്രീകളെ, പുരുഷന്മാരെ, ഈ 2017 ഒരു വിശുദ്ധ റമദാൻ വിട പറയുന്ന വേള നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ട മേഖല അതാണ്. അല്ലാണ്ട് ഇപ്പോ ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ പോയി സൽമാൻ രാജാവിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കണ്ണുരുട്ടി, അതിന്റെ പേരിൽ ബഹ്റൈനും സൗദിയും ചേർന്ന് 5-6 രാഷ്ട്രങ്ങൾ ഒന്നിച്ചു കൂടിയിട്ട് ഖത്തറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തി, അതുകൊണ്ട് എന്തെങ്കിലും ബേജാറാകുമെന്നൊന്നും ചിന്തിക്കണ്ട. നമുക്ക് മരിക്കോളം തിന്നാനും കുടിക്കാനുള്ളത് നമ്മൾ അള്ളാഹുവിന്റെ വഴിയിലങ്ങായ അള്ളാഹ് തന്നോളും. നമുക്കുള്ള ഏറ്റവും വലിയ ജീവിതത്തിലെ പ്രതിസന്ധി കൊണ്ടൊക്കെ സാമ്പത്തിക പ്രതിസന്ധി അല്ല, അങ്ങനെ ചിന്തിക്കല്ലേ. നാളെന്താകും പഠിച്ചോനെ എന്ന് ആലോചിക്കണ്ട. മരിക്കുന്നത് വരെ പടച്ചവന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്നതിന് എന്തെങ്കിലും അടങ്ങാറാവോ? അത് ആലോചിക്കണം. എന്തെങ്കിലും അള്ളാഹനെ മറന്നു പോകുന്ന പ്രതിസന്ധി വരുവോ? ഓർമ്മല്ലേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞില്ലേ, ഹൽ തന്തദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ ബാദിറൂന ബിൽ അഅ്മാലി സബ്അ. 7 സന്ദർഭങ്ങൾക്ക് മുമ്പ് നിങ്ങളൊന്ന് വേഗം അമൽ ചെയ്തോളി, വേഗം അങ്ങോട്ട് മുന്നേറിക്കോളി, നന്നായിട്ട് അധ്വാനിച്ചോളി. ഇങ്ങനെ മടിച്ചു ഇരിക്കണ്ട, അലസനാകണ്ട, പരമാവധി ജാഗ്രത കാട്ടി അധ്വാനിച്ചോ. കാരണം എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് വന്ന അമല് പോവും. പഠപ്പിച്ചു കളയുന്ന പൈസ കൂടി, പൈസങ്ങൾ കൂടി എന്തുണ്ടാകാന്നറിയ, പിന്നെ അള്ള ഉണ്ടാവില്ല, ആഹാരം ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലത്തെ എല്ലാ ഗുരുതക്കോടും ഇപ്പൊ കീശരൊക്കെ കുറച്ചൊക്കെ പൈസ ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടാകുമ്പോഴാണ് ചെറിയ ചെറിയ ആസ്വാദനങ്ങളെ കുറിച്ച് ഒരു വ്യഭിചാരം, വേറെ ഏതെങ്കിലും ഒരു സല്ലാപം അല്പം ഒന്ന് കള്ളോടിച്ചു കളയാ, ഇങ്ങനെയൊക്കെ തോന്നുക. കീശര് കുറച്ചൊക്കെ പൈസ കൂടുമ്പോഴാണ് പഴപ്പിച്ചു കളയുന്ന പൈസ, ഔ മറന്ന മുഫ്സിദ നശിപ്പിച്ചു കളയുന്ന രോഗം വരിക. ഇതൊക്കെ നമ്മെ ആത്മീയതയിൽ നിന്ന് പിന്തിരിപ്പിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഔ ഹറമം മുഫ്നിദ ഔ മൗതം മുജ്ഹിസ അല്ലേ അല്ലേ, ഇതൊന്നും സഹിക്കാൻ കഴിയില്ല. നമ്മളിവിടെ നോക്കണം, നമുക്കൊരു ശാന്തമായ അവസ്ഥ മരിക്കോളം. അമലിൽ ഉറച്ചു നിൽക്കാൻ, ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ കിട്ടണം. അത് കിട്ടണമെങ്കിൽ അല്ല തരണം. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തേട്ടതാണ്. മലയാളത്തിൽ തേടിയാൽ മതി, പടച്ചോനെ നീ കബൂൽ ചെയ്യുന്ന ഫർളും സുന്നത്തുമായ അമലുകൾ ചെയ്യണം. നീ പൊരുത്തപ്പെടാത്ത എല്ലാ ഹറാമിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. നീ എന്നെ സഹായിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അത് ഞാൻ പറഞ്ഞല്ലേ റസൂലുള്ള തേടിയ തേട്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീലൽ ഖൈറാത്തി പറയ്. അല്ലാഹുമ്മ നേരെ ഇരുന്നാ ഏ കാണാതെ കിട്ടും. ഒരേകളുണ്ട്, ഒരു ദ്വാഗ് മനസ്സിൽ ഓർമ്മ വന്നത് പറഞ്ഞിരണം. പറയുക നേരത്തെ പറഞ്ഞ അവിടുത്തെ പറയ ഹദീസിലുള്ള ബാക്കിയുള്ളത് ഇൻഷാല്ലാ പിന്നീട് നമ്മുടെ ഇമാമികളോ മറ്റോ കൂടി ചേർത്തതാണ്. ഏതായാലും അതും ദുആ ചെയ്യാ. ഇത് പറയ് പറയല്ലേ,
اللهم إني أسألك فيل الخيرات പടച്ചവനെ നല്ല കാര്യങ്ങളെ നല്ല പ്രവർത്തനങ്ങളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു മരിക്കുന്ന നേരം വരെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സന്മനസ് കിട്ടണം തൗഫീഖ് കിട്ടണം സാഹചര്യം അനുകൂലമാകണം നീ അത് തരണേ റബ്ബേ പറഞ്ഞേ اللهم إني أسألك فيل الخيرات പിന്നെ പതർക്കൽ മുങ്കറാത്തി സർവ മുങ്കറാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള സാഹചര്യത്തെയും എല്ലാ മുങ്കറാത്തും എല്ലാ നിഷിദ്ധങ്ങളും മുങ്കറാത്ത് എന്ന് പറഞ്ഞ നിഷിദ്ധങ്ങൾ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ഹറാമുകൾ എല്ലാ ഹറാമിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കലിനെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്ന സമൂഹത്തിലുള്ള അഗതികളായ അശണരായ ആളുകളോടുള്ള ഇഷ്ടത്തെയും ഇത് എൻ്റെ ഒരു ഘടകമാണ് പാവങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൽപ്പുണ്ടാകുക പൊങ്ങച്ചവും തലക്കനവും അഹങ്കാരവും ഇല്ലാതാവും ഈ മൂന്ന് വിഷയം എന്ന് പറഞ്ഞേ اللهم إني أسألك فيل الخيرات സൽക്കർമ്മങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ വതർക്കൽ മുങ്കറാത്തി നിഷിദ്ധങ്ങളെ ഉപേക്ഷിക്കലിനെയും നിന്നോട് ചോദിക്കുന്നു പിന്നെ പാവങ്ങളോടുള്ള സ്നേഹത്തെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു നിന്റെ അടിമകളെ തൊട്ട് നീ പരീക്ഷണത്തെ ഉദ്ദേശിച്ചാൽ നിന്റെ അടിമകൾക്ക് നീ ഒരു പരീക്ഷണത്തെ നിശ്ചയിച്ചാൽ പരീക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഫിത്നയാക്കപ്പെടും മുമ്പേ എന്നെ മരിപ്പിക്കണേ അല്ലാ പറയ് ഇങ്ങനെയുള്ള ഒരുപാട് ദുആകളുണ്ട് എന്ന് പറഞ്ഞാട്ടെ കാരണം എന്തെയ്യോ മരിക്കുന്നത് വരെ ദോഷം ചെയ്യാൻ കഴിയില്ല മരിക്കുന്നത് വരെ അള്ള പൊരുത്തപ്പെടാത്ത ഹറാമിൽ വ്യാപൃതരാകാൻ കഴിയില്ല മരിക്കുന്നത് വരെ ഫർളായ അമലി ഉപേക്ഷിച്ച് ജീവിക്കാൻ കഴിയില്ല അങ്ങനെ ആയാലല്ലേ എല്ലാം പോയി നോക്കട്ടെ ഫർളൊന്നും ചെയ്യൂല ഹറാമെല്ലാം ചെയ്യുകയും ചെയ്യ അവനെ കുറിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയത് റസൂലുള്ളാഹി എന്താ പറഞ്ഞെന്നറിയോ മതലുൽ മയ്യിത്തി മതലുല്ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറുഹു അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലാത്തവൻ അല്ലാഹനെ ഓർമ്മല്ലാത്തവൻ ഓൻ എങ്ങനെയെന്നറിയോ മതലുൽ മയ്യിത്തി ഖാല റസൂലുള്ളാഹി അവൻ മയ്യിത്തിനെ പോലെയാണ് അവൻ ശവത്തെ പോലെയാണ് എന്ത് സുഖം ഉണ്ടാകുക രാവിലെ മുതലേ ഫിത്രിയും പ്രസാദും രണ്ടു ഭാഗവും കത്തിച്ചിട്ട് നടുക്ക് പിടിക്കലും എല്ലാ കുരുത്തക്കടും ഒപ്പിച്ചിട്ട് ജീവിച്ചാൽ പോകുന്ന ആളില്ലേ ഒരു സുഖം ഉണ്ടാവൂല ഒരു സുഖം ഉണ്ടാവൂല എന്നാ നിങ്ങൾ നോക്കിയട്ടെ ജീവിച്ചു പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല വലിയ സാമ്പത്തിക പ്രയാസമുള്ള ആളാണ് നല്ല ശാരീരിക ആരോഗ്യമില്ല പക്ഷേ ഫർളുകൾ കൃത്യമായിട്ട് ചെയ്യുന്നയാളാണ് ഒറ്റ ഹറാമം ചെയ്യൂല നല്ല സൂക്ഷ്മതയുള്ള മനുഷ്യനാണ് എന്നാലല്ലേ വല്ലാത്തൊരു മാനസിക സുഖവും സ്വസ്ഥതയും കാണാൻ കഴിയും നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്നയാൾക്ക് വല്ലാത്തൊരു സുഖം അള്ളാഹു തആല നൽകുന്നതാണ് അള്ളാഹു നമുക്ക് അനുഭവിക്കാൻ ഭാഗ്യം തരട്ടെ പഴയ കാലത്ത് ഇപ്പൊ നിൽക്കട്ടെ ഇന്നിപ്പോ അല്ലേ താമസിക്കാൻ വീടും മൂന്ന് നേരം ഭക്ഷണവും ഒക്കെ ഉണ്ടായത് ഒരു കാല ഓർമ്മല്ലേ അന്ന് താമസിക്കാൻ വീടില്ല തിന്നാൻ ഭക്ഷണമില്ല ബഹുമാന്യരായ സയ്യിദ് മഹ്മൂദ് സഫ്വാൻ തങ്ങൾ അവർകൾ വരികയാണ് നമ്മുടെ ഈ മേഖലകളിലെല്ലാമുള്ള പ്രാർത്ഥനാ സദസ്സുകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്കേറെ സന്തോഷം നൽകുകയാണ് അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഞാൻ നോമ്പ് മാസം കഴിഞ്ഞ പോലെ തോന്നുന്നു അപ്പോ തങ്ങൾ വന്നു തങ്ങൾക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇത് കഴിഞ്ഞിട്ടാണ് തങ്ങളുടെ ഭക്ഷണത്തിന്റെ രീതി തങ്ങൾക്കാണെങ്കിൽ ഒരുപാട് സമയം ആവശ്യമാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു മതി വരുന്ന ഞാൻ പറഞ്ഞിരുന്നു വന്ദിരസന്നൂർ തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇൻഷാല്ല അതൊരു എല്ലാ കൊല്ലം വരുന്നതാണ് ഇവിടെ ഇൻഷാല്ല ഈ കൊല്ലം അതൊരു നല്ല സദസ്സ് ഇപ്പൊ ഇന്ന് തന്നെ ഇത്ര ആള് കൂടിയത് ഇതൊക്കെ പൂർണ്ണ മൗലവിയെ കാണാനല്ല ഞാനിപ്പോ എല്ലാ ഇവിടെ എല്ലാ കാലവും വരുന്ന ഒരാളാണ് തങ്ങൾ അവരുടെ ദുആകൾ പ്രതീക്ഷിച്ച് വരികയാണ് അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളെല്ലാരും ഇൻഷാല്ല ഭക്ഷണ വിതരണം അടക്കമുണ്ട് ഏത് കാലത്തും ഒരുമയോടെ ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ ജീവിച്ച ഒരു മഹല്ലത്താണ് ഈ ബാബാ നഗർ
ചുറ്റുവട്ടങ്ങളിലൊക്കെ ഭിന്നിപ്പിന്റെ വിഷക്കാറ്റ് വീശുമ്പോഴും ഇവിടെയുള്ള ജനങ്ങൾ, ഇവിടെയുള്ള മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ ഒരു മാലയിൽ കോർത്ത മണികളെ പോലെ, ഒരു പൂങ്കാവനത്തിലെ പൂക്കളെ പോലെ ഒരുമയോടെ നിന്നു. ആ പരിശുദ്ധമായ പാരമ്പര്യം ഈ 2017 ഈ നാട്ടുകാർ കാത്തുസൂക്ഷിക്കുക. ഇവിടെയുള്ള കർമ്മോത്സുകരായ SKSSMന്റെ പ്രവർത്തകന്മാർ ഇങ്ങനെ 2-3 വർഷമായി ഈ വേള വെക്കുന്നു എന്ന് തന്നെ ഞാനിപ്പോ ഇന്ന് വരുമ്പോഴാണ് അറിയുന്നത്. ഞാൻ ഇങ്ങോട്ട് പോയി ഈ റമദാൻ വേള മറ്റേ വേളൊക്കെ ഇപ്പോ ഒഴിവാക്കിയിട്ട് പോരലിരിക്കല്ലേ, എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാ നല്ലയിലുള്ള സഹകരണവും ഈ കുട്ടികൾക്ക്, എന്റെ മുഴുവൻ മോമിനി, നാളെ നമ്മളൊക്കെ മരിച്ചാൽ ഈ മഹലിന്റെ പ്രസിഡന്റാകേണ്ടവർ, സെക്രട്ടറിയാകേണ്ടവർ ഈ വളർന്നു വരുന്ന ഈ SKSSMന്റെ പ്രവർത്തകരാണ്. അവരെ ഭാഗത്ത് എന്ത് പാകപ്പിഴവുകൾ വന്നു പോയാലും ഗുണകാംക്ഷാപൂർവം ഉണർത്തി അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളല്ലാതെ അകറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകരുത്. ഈ കമ്മിറ്റി ഭാരവാഹികൾ ചെയ്തത് വലിയൊരു അനുഗ്രഹമാണ്. പള്ളിയുടെ മുറ്റം തന്നെ ഇങ്ങനെ ഒരു പന്തല് കെട്ടി ഇങ്ങനെയൊരു പ്രൗഢമായ സദസ്സൊരുക്കാൻ നാട്ടുകാരും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും കാട്ടിയ സന്മനസ് അല്ലാഹു തആല എല്ലാ കാലത്തും നിലനിർത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വേദന ഞാൻ ചുരുക്കുകയാണ്, നിർത്തുകയാണ്. കത്തിക്കാളുന്ന കറുത്ത തീയുള്ള നരകം, കറുത്ത തീയുള്ള നരകം, കറുത്ത തീയുള്ള നരകം നമ്മുടെ കണ്ണിലും നമ്മുടെ ചെവിയിലും നമ്മുടെ മനോമുഖരത്തിലും നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. വാദുകൾ ഇല്ലാതാവും, അബ്ദുൽ ഗഫൂർ മൗലവി ഇല്ലാതാകും. സ്റ്റേജിലിരിക്കുന്ന ബഹുമാനിതരായ എഴുമല സയ്യിദ് സുഫവാൻ മുഹമ്മദ് തങ്ങൾ, അവർ മഹാനവർ, ഒരു വലിയ ഏഴുമല തറവാട്ടിലെ പാരമ്പര്യത്തിലെ പുതിയ തലമുറയിലെ ഒരു കണ്ണിയാണ്. അല്ലാഹു അവിടുത്തെ അജദാദ് ജദ്ദാത്തിങ്ങൾക്ക് ഈ മജ്‌ലിസിന്റെ പറക്കത്തിനെ, അതിലെല്ലാം ഏകദേശം എല്ലാ മഹാന്മാരെയും, ഏകദേശം കുറെ ആളുകളെ അറിയാം. അവൽ ഒരുപാട് ആൾക്കാരെ കേട്ടിട്ടുണ്ട്. വലിയ ഇൽമിന്റെ ബഹറുകളായിരുന്നു അവരെല്ലാം. ഏഴുമല തെങ്ങന്മാരെന്ന് പറഞ്ഞാൽ പഠിച്ച് വഫാത്തായി പോയ സയ്യിദ് മുഹമ്മദ് പോയ തെങ്ങളായാലും തങ്ങളുടെ അളാപ്പയാണ്. അതേപോലെ തന്നെ സയ്യിദ് ത്വാഹ തെങ്ങളായാലും അവരൊക്കെ വലിയ എലിമെന്റ് അഹലുകാരായിരുന്നു. മാത്രമല്ല വലിയ കറാമത്ത് കാട്ടിയ തങ്ങൾ, അവരുടെ ബാപ്പയടക്കമുള്ള ആളുകൾ വലിയ കറാമത്ത് കാട്ടിയ മഹാന്മാരായിരുന്നു. തുകിലെടുക്കത്തെ സൈനുൽ ആബിദിൻ തങ്ങളുടെ ബാപ്പ, തങ്ങളുടെ ബാപ്പയുടെ സഹോദരനാണ്. അതേപോലെ കേരളത്തിന്റെ പല, എറണാകുളത്തെ ഇബ്രാഹിം തങ്ങൾ മുതൽ തുകിലെടുക്കത്തെ ഫഖറുദ്ദീൻ തങ്ങൾ വരെയുള്ള വലിയ തലയെടുപ്പുള്ള സയ്യിദന്മാരിലെ പുതിയ തലമുറയിലെ കണ്ണി അള്ളാഹു തങ്ങൾ അവർക്ക് കൂടി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കുടുംബത്തിലെ എല്ലാ ജീവിച്ചിരിപ്പുള്ള സയ്യിദന്മാർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ജാടയില്ലാത്ത, തലക്കനമില്ലാത്ത, നമ്മളെന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് അവിവേകങ്ങൾ വന്നു പോയാലും ഇങ്ങോട്ട് അഫ്വ് ചെയ്യുന്ന നല്ല മനസ്സിനുടമയാണ് തങ്ങൾ. ഇരുത്തി അത് പറയല്ല, ഞാൻ നിർത്തിയിട്ട് പോവുകയാണ്. പറഞ്ഞു വരുന്നത് ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ തീരുമാനിക്കണം. ഒരു നരകം ആരുണ്ടാകൂല, ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ടാകൂല. വീഴാൻ പോകുമ്പോ ഒന്ന് കൈപിടിക്കാൻ, ഒന്ന് എക്സ്ക്യൂസ് പറയാൻ, ഒരു എക്സ്ക്യൂസ് പറയാൻ. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടാലും എന്റെയൊക്കെ കാര്യം, വേള പറയുന്നയാള് പറയുന്ന പോലെ ജീവിക്കാൻ കഴിയണ്ടേ? അല്ല, ഇങ്ങനെ ഈ സ്റ്റേജ് വന്ന് ഏത് പറഞ്ഞാൽ മതിയോ? ആളുകളെ കണ്ടുമുട്ടുമ്പോ അവരോട് പറയണ്ടെ, പറയേണ്ട പോലെ പറയാതിരുന്നാൽ അല്ലേ വന്ന് പോയി കിടക്കേണ്ടി വരിക. കബുറ മുഖത്തൻ എന്തല്ലാഹി, പഠിച്ചവരുടെ ഏറ്റവും വലിയ തെറ്റേതെന്നറിയോ? ഒന്ന് പറയാ, മറ്റൊന്ന് പ്രവർത്തിക്കുക. അള്ളാഹു നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, മറക്കരുത്. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ ഒരു അദാബും, ഒരു അദാബും. പഴയ കാലത്തെ സൂഫിയാക്കള് കൈപിടിച്ചിട്ട് പറയലെന്നെ, കൈപിടിച്ചിട്ട് പറയലെന്നെ, മോനെ എന്നെ, എന്റെ ഓളെ, കുട്ടികളെ, എന്റെ ഉപ്പാനെ, ഉമ്മാനെ, അള്ളാഹ് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ കരയാൻ തുടങ്ങും, ബാക്കി പറയൂല. എന്നെ, എന്റെ ഉപ്പാനെ, ഉമ്മാനെ, എന്റെ ഓളെ, കുട്ടികളെ, അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി, ബാക്കി പറയാൻ കിട്ടൂല. ഞാൻ ഏകദേശം 1998 ഹജ്ജിന് പോകുമ്പോ ഒരു അബൂബക്കർ മുസ്ലിം ആയിരുന്നു ഒരാളെ കാണാൻ പോയി. കൈ പിടിച്ചിട്ട് ദ്വാർക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ, മോനെ, മോനെ, അബ്ദുൽ ഗഫൂറെ, മുത്തെ, കരളെ, ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്നെ, എന്റെ ഓളെയും, കുട്ടികളെ, എന്റെ ബീഡറെ എന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ തമാശക്ക് നിങ്ങൾ ബോർഡർ മാത്രം മതി, എന്റെ ബോർഡർ എന്ന് ചോദിക്കണം തോന്നി. പിന്നെ പേടിച്ചിട്ട് ചോദിച്ചില്ല. എന്നെ, എന്റെ ബോർഡറേയും, കുട്ടികളെ, ദുനിയാവിലും ആഹറത്തിലും അള്ളാഹു ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി ദ്വാരക്കണേ മോനെ. അതും പറഞ്ഞിട്ട് ഞാൻ ഇൻഷാല്ലാ ദ്വാരക്കാൻ തന്നെ പറഞ്ഞു ഇറങ്ങി. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം നടന്ന്, അന്നൊന്നും ബസ്സും സൗകര്യം ഒന്നുമില്ല. ഞാൻ നടന്ന് പോകുമ്പോൾ ബേക്ക് നോക്കുമ്പോണ്ട് ബനിയനോട്ടിട്ട് എന്റെ വീക്കത്തിൽ തന്നെ ഓടുകയാണ്. നല്ല എലുമുള്ള, നല്ല ബസീറത്തുള്ള ഒരാളെ ഈ അബൂബക്കർ ഹാജി എഞ്ചിൻ ഇങ്ങനെ അടിച്ചിട്ട് നഹറൂക പത്തോലുൻ വലൈലൂക, പിന്നെ അങ്ങനെ പോ പ്രകമ്പനം കൊള്ളും. ബൈത്തി വരുന്നുണ്ടാവും. 1.5 മണിക്കൂർ ഞാൻ 1.5 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. ബേക്കിൽ ഓടി വന്നിട്ട് മോനെ, 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 അബ്ദുൽ ഗഫൂറെ, നീ ആ ദുആ ഉത്തരം കിട്ടുന്നിടത്ത് എത്തിയാല് എന്നെ, എന്റെ ഓളെ, കുട്ടികളെ, അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി, ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി, ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി.
തുയർക്കണേ മോനെ തുയർക്കണേ. അള്ളാന്റെ അദാബ് സഹിക്കാൻ കഴിയില്ല കഴിയില്ല. നമുക്കുള്ള ആ ഒരു അനുഗ്രഹം അത് ഓർമ്മല്ല. നല്ലോണം തീ ചിരട്ടി ചകരിയിലിട്ടിങ്ങനെ തീ ഇങ്ങനെ കത്തുമ്പോടാ ഇത് അതിന്റെ പോകുന്ന തീയുടെ 1% 69 ഇതിനേക്കാളും ഇരട്ടി എന്ന് പറഞ്ഞാലും ആ തീ നോക്കിയിട്ട് ചിരിക്കും നമ്മള്. അതുകൊണ്ട് ഒരു നരകം കൽബിൽ എപ്പോഴും സൂക്ഷിച്ചു. അല്ലാഹുമ്മ അഅ്തുക്നി മിനന്നാർ ചൊല്ലി ഇലാഹി ലസ്തുനിൽ ഫിർദൗസി ഒരു സയ്യിദിനെ എഴുതിയിട്ട് ഞാൻ പറയാം അല്ലേ. റസൂലുള്ളാഹിന്റെ ഒരു പരിശുദ്ധ പാരമ്പര്യത്തിലെ ഒരു മഹാനെ എഴുതിയിട്ട് ഞാൻ പറയാം ആ നരകത്തിൽ വീഴാതിരിക്കാൻ ആ ഇലാഹി ലസ്തു കാണാതെ പഠിച്ചു വെക്കണം. എന്നിട്ട് 5 വട്ടെങ്കിലും എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം എന്റെ സ്ത്രീകളെ എന്റെ മുഅ്മിനീങ്ങളെ പറയുന്നത് പോലെ ജീവിതത്തിൽ ഇതിനെ ഉൾക്കൊള്ളുന്ന വഴി നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ആക്കിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയും കുടുംബത്തെയും അല്ലാഹു തആല കാത്ത് സംരക്ഷിക്കട്ടെ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ഈമാനോടെ തഖ്വയോടെ ആഫിയത്തോടെ മനസ്സമാധാനത്തോടെ അല്ലാഹു നമ്മയും കുടുംബത്തെയും ജീവിപ്പിച്ചു തരട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയും കുടുംബത്തെയും അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. മരിച്ചു പോകുന്ന നേരം ഈമാനോടെ വുദുഓടെ ബാധ്യതകൾ വീട്ടിത്തീർത്ത് അല്ലാഹു നമ്മളെ മരിപ്പിച്ചു തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ അമ്പാത്തുകൾക്ക് ഈ സദസ്സിന്റെ പറക്കത്തിന് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എനിക്ക് രാവിലെ കാസർഗോഡ് SKSFന്റെ ജില്ലാ കമ്മിറ്റിയുടെ വേദമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ തങ്ങളെ മജ്‌ലിസിൽ ഇരിക്കലുണ്ട്. എനിക്ക് അല്പം പോയിട്ട് ഉറങ്ങണം. തങ്ങളുടെയും നിങ്ങളുടെയും സമ്മതത്തോടെ ഞാൻ ഇൻഷാല്ലാ തങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ പോകും. എനിക്ക് വേണ്ടി കൂടി സദസ്സിൽ വെച്ച് ദുആ ചെയ്യണേ എന്ന് ഓർമ്മപ്പെടുത്തി. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.